ആ പലത് മുഴുവൻ ക്ഷേത്രത്തിൽപ്പെട്ടതാ. ക്ഷേത്രജ്ഞൻ ഒന്നേ ഉള്ളൂ. യോസൌ ഗുണൈർ വിരചിതോ ദേഹോയം പുരുഷസ്യ ഹി സംസാര തന്നിബന്ധോയം പുംസോ വിദ്യാ ചിദാത്മനഃ. ദ്വാരക, അവിടെ കൃഷ്ണൻ സ്വകൃത്യങ്ങളെല്ലാം നിർവഹിച്ച ശേഷം ഇഹലോകത്തോട് യാത്ര പറയാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് ബ്രഹ്മാവ് വന്ന് ഒരു നിവേദനം സമർപ്പിച്ചത്. അദ്ദേഹം തുറന്നു പറഞ്ഞു, അങ്ങ് പറയുന്നത് ശരിയാണ്, പക്ഷേ എൻ്റെ കുലത്തിനെയും കൂടി ഞാൻ നശിപ്പിച്ച് അതിൻ്റെ ഭാഗമായി ഞാനും ദേഹം വിട്ടു പോകാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴാണ് ഉദ്ധവന് വിഷമം. എൻ്റെ സ്വാമി പോവൂലോ, അപ്പം അങ്ങ് പോയാൽ അര മിനിറ്റ് പോലും അരക്ഷണം പോലും എനിക്ക് ഒതുങ്ങിയിരിക്കാൻ പറ്റില്ല, അങ്ങ് പോകുന്നിടത്തേക്ക് കൊണ്ടുപോകൂ എന്നാണ് പറഞ്ഞത്. അതിന് മറുപടിയായിട്ട് പറയുകയാണ്, ഞാൻ പോകാൻ കാത്തു നിൽക്കണ്ട, ഇപ്പൊ തന്നെ ഉദ്ധവ വിട്ടിട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അതിനെനിക്ക് സാധിക്കില്ല എന്ന് പറയുന്നു ഇക്കണ്ട കാലം ജീവിച്ച ഭക്തൻ കൃഷ്ണന്റെ കൂടെ. അപ്പൊ കൃഷ്ണൻ അത് സാധിപ്പിക്കാൻ വേണ്ടി ചോദിച്ചതുപോലെ ഉപദേശം പറഞ്ഞു കൊടുക്ക. ഇത് കൃഷ്ണഭക്തന്മാരായിരിക്കുന്ന നിങ്ങൾ, ഈശ്വര ഭക്തന്മാരായിരിക്കുന്ന നിങ്ങൾ, നിങ്ങൾ ശിവഭക്തനോ ദേവീ ഭക്തനോ എന്ത് ഭക്തരോ ആയിക്കോളൂ, ഏത് മതത്തിൽപ്പെട്ടവരായാലും, നിങ്ങളിത് ഉൾക്കൊള്ളില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് ആർക്ക, പന്നിക്കും പൂച്ചയ്ക്കും കാട്ടാളന്മാർക്കും ഉള്ളതാണോ? ഈ ഒരു വാക്ക് മാത്രം പറയരുത്. മനുഷ്യന്റെ മനസ്സിന് നുണയാൻ, ബുദ്ധിക്ക് ഗ്രഹിക്കാൻ, ഹൃദയത്തിൽ അങ്ങനെ തിളച്ചു പൊന്താൻ വേണ്ടിയിട്ടാണ് ഈ ഉപദേശം. യഹ അസൌ ഗുണൈർ വിരചിത ദേഹോയം പുരുഷസ്യഹി. ഈ ദേഹം ആരുണ്ടാക്കിയതാ? ഗുണങ്ങൾ ഉണ്ടാക്കിയതാ. ഗുണങ്ങൾ എവിടുന്ന് വന്നു? ഒറ്റ ഒന്നിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. ആദ്യമായിട്ട് എന്തായിരുന്നു? ഒക്കെ ഇങ്ങനെ ശൂന്യം എന്ന് പറയുന്നത് ശരിയാവില്ല, ഒരു ഒന്നുമില്ലായ്മ. കണ്ടാൽ ഒന്നുമില്ല, അവിടെ ഒന്നുമില്ല, യാതൊന്നുമില്ല. വേർതിരിച്ച് പലതും ഉണ്ടാവുമ്പോഴല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഭൂതലത്തിൽ മനുഷ്യരാശി മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ അവരെ മനുഷ്യരാശി എന്ന് പോലും പറയാൻ പറ്റുമോ? അപ്പുറത്ത് മനുഷ്യരെ പോലെ മനുഷ്യേതര ജീവജാലങ്ങൾ ഉള്ളപ്പോൾ ഇവരെ മനുഷ്യർ എന്ന് പറഞ്ഞു, മറ്റത് മൃഗം എന്ന് പറഞ്ഞു, പിന്നെ പക്ഷി എന്ന് പറഞ്ഞു, ഇഴജന്തുക്കൾ എന്ന് പറഞ്ഞു, ഇതര പ്രാണികൾ എന്ന് പറഞ്ഞു. അങ്ങനെ ഒന്നുമില്ലാതെ ഇരിക്കുന്ന ഒരു ദശ. എന്തായിരുന്നു അത്? സത്വം രജസ് തമസ് എന്ന് പറയുന്ന ത്രീ ക്വാളിറ്റീസ്, ത്രീ നോട്ട് ത്രീ എൻറ്റിറ്റീസ്, ത്രീ ക്വാളിറ്റീസ്. അവ മൂന്നും അങ്ങനെ സമമായിരുന്നു. അപ്പോഴാണ് അവ്യക്തം അവ്യാകൃതം. അതിലാണ് ഒരു ഡിസ്റ്റർബൻസ് വന്നത്, ഇളക്കം വന്നപ്പോഴാണ് സൃഷ്ടി തുടങ്ങിയത്. അങ്ങനെ യോസൌ ഗുണൈർ വിരചിത സത്വം രജസ് തമസ് എന്ന് പറയുന്ന മൂന്ന് ഗുണങ്ങളാൽ ഉണ്ടാക്കിയിട്ടുള്ളതായ അയം ദേഹ, ഈ ദേഹം ആരുണ്ടാക്കിയത്? ആത്മാവ് തന്നെയാണ് ഉണ്ടാക്കിയത്. ആ ഉണ്ടാക്കിയിട്ടുള്ള ഈ ദേഹം പുരുഷസ്യ ഹി, പുരുഷന് സംസാര തന്നിബന്ധോയം. ഈ ദേഹമാണ് സംസാരം സംസാരം സംസരതി എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാക്കി തീർക്കുന്നത്. ആ ദേഹം ജനിപ്പിക്കുന്നതായ ഈ ബന്ധനം. ഇപ്പൊ പറഞ്ഞല്ലോ, ദേഹം ക്ഷേത്രമാണ്, അതിനെ അറിയുന്നവൻ ക്ഷേത്രജ്ഞനാണ്. അപ്പൊ ദേഹത്തിനെ അറിയാൻ ഒരു ക്ഷേത്രജ്ഞൻ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഒരു ക്ഷേത്രം അവിടെ വേണ്ടേ? ഇപ്പൊ പ്രകാശം നമുക്ക് മനസ്സിലാവണമെങ്കിൽ വസ്തുക്കൾ വേണം. വസ്തുക്കൾ ഇല്ലെങ്കിൽ ഈ പ്രകാശം എന്തിനെയാ പ്രതിബിംബിപ്പിക്കുക, തെളിയിപ്പിച്ച് കാണിക്കുക? അപ്പൊ ലൈറ്റിന്റെ സാന്നിധ്യം അറിയണമെങ്കിൽ വെളിപ്പെടുത്താനുള്ള വസ്തുക്കൾ വേണം, സാപേക്ഷികമാണ്. അതേമാതിരി ക്ഷേത്രം എന്ന് പറയുന്ന ഒരു ദേഹം ഉണ്ടായപ്പോഴാണ് ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്ന ക്ഷേത്രത്തിനെ അറിയുന്ന ഒരു ഉണർവുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിലോ ഈ ദേഹമില്ലെങ്കിൽ ഉണർവിനെ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ സ്വയം വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ഒരു ദേഹം ഗുണങ്ങൾ മൂലം രചിക്കപ്പെട്ടത്. അങ്ങനെ രചിക്കപ്പെട്ട ഈ ദേഹമുണ്ടല്ലോ, സംസാര തന്നിബന്ധോയം. അപ്പൊ എന്തു വന്നു? ദേഹം കൊണ്ട് ബാക്കി പലതിനെയും കണ്ട്, കണ്ടതിൽ കുടുങ്ങി. ആ കാണുന്നവൻ ആരാ എന്നുള്ളൊരു തോന്നലില്ലാതെയാവും. കാണുന്ന ഒരാളുണ്ട്, ആ ആളാണ് കാഴ്ചയ്ക്ക് വേണ്ടി ദർശനം എന്ന് പറയുന്ന പ്രക്രിയ തുടങ്ങിയത്. ആ പ്രക്രിയയുടെ പരിണത ഫലമാണ് കാഴ്ച ദർശനം എന്ന് പറയുന്നത്. അപ്പൊ ദർശനവും ആ ദർശിക്കലും ഇത് രണ്ടും സംഭവിക്കണമെങ്കിൽ ദർശകൻ അവിടെ വേണം. അപ്പൊ ഇത് രണ്ടിലും പെട്ടിട്ട് എന്തായി? ദർശകനെയാണ് മറന്നു, ദേഹം മാത്രമേ ഉള്ളൂ എന്നായി, വിഷയം മാത്രമേ ഉള്ളൂ, വിഷയില്ല എന്ന്. അങ്ങനെയാണ് ഈ ബന്ധനം ഉണ്ടാവുന്നത്. പുംസോ വിദ്യാച്ഛിദാത്മനഃ. ഇത് വെറും അറിവില്ലായ്മ കൊണ്ട് വന്നിട്ടുള്ളതാ. അറിവില്ലായ്മ, അവിവേകം, ആലോചന ബുദ്ധിയില്ലായ, വീണ്ടും വിചാരമില്ലായ. എപ്പോഴും ഞാൻ പറയുന്നുണ്ടല്ലോ ഒരു ഞാൻ 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 ഞാൻ. എപ്പോഴെങ്കിലും ഞാൻ ആലോചിക്കുന്നുണ്ടോ ഈ ഞാനെ പറ്റിയിട്ട്? ഇത് ഞാൻ ആരാന്ന്? ഈ ഞാൻ വാസ്തവത്തിൽ എൻ്റെ മനസ്സാണ്, അതുകൊണ്ടത് മനസ്സല്ല. എൻ്റെ ബുദ്ധിയാണ്, അതുകൊണ്ട് ബുദ്ധിയല്ല. എൻ്റെ അഹങ്കാരമാണ്, അതുകൊണ്ട് അഹങ്കാരമല്ല. അപ്പൊ ഇതൊന്നും അല്ലാതെ ഇരിക്കുന്ന ഞാൻ അകത്തുള്ള വേറെ എന്തോ ഒന്നാണല്ലോ. ആ ഞാനാണല്ലോ ഈ ഇന്ദ്രിയങ്ങളിലൂടെ നോക്കി ഈ പ്രപഞ്ചത്തെ മുഴുവൻ കാണുന്നത്.
അപ്പൊ എനിക്ക് എത്ര മഹത്വം, എത്ര വലിപ്പം, എത്ര ആഴം, എത്ര ഉയർച്ച, എത്ര വ്യാപ്തി, എത്ര ഭീമത്വം ഉണ്ടാവണം. ഞാൻ ഭൂമനാണ്, ഭൂമൻ, അളക്കാൻ പറ്റാത്തത്ര വലിപ്പമുള്ളവൻ. അത് മനസ്സിലാക്കുന്നതിന് പകരം കണ്ടതിനെ കണ്ട് ഭ്രമിച്ച് 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 കുടുങ്ങി അങ്ങോട്ട് പോയി. ഇത് പോകണം എന്നുണ്ടെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ, വിദ്യാച്ഛിദാത്മനഹ, ആത്മനഹ വിദ്യ ഏവച്ഛിത്. ഈ ഞാൻ എന്നതിനെക്കുറിച്ച് ആലോചിച്ച് മനസ്സിലാക്കി ആ ഞാൻ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനം, അത് മാത്രമേ ഈ ബന്ധനത്തെയും ഈ അജ്ഞാനത്തെയും മുറിച്ചു കളയാൻ പര്യാപ്തമാകൂ, വേറെ ഒന്നിനും പറ്റില്ല. ഞാൻ എന്താ നമ്മുടെ പ്രേക്ഷകരോട് പറയുക, ശ്രീമദ് ഭാഗവതമാണ് ചർച്ചാ വിഷയം. അതിലും പ്രത്യക്ഷ ശ്രീമദ് ഭാഗവതമായിരിക്കുന്ന കൃഷ്ണൻ, കൃഷ്ണപരമാത്മാവ് ഏറ്റവും കണ്ണിലുണ്ണിയായ ഉദ്ധവനെ പറഞ്ഞു ധരിപ്പിക്കുന്ന രംഗമാണിത്. അതിലാണ് അദ്ദേഹം പറയണത്, എന്നോട് പറഞ്ഞുല്ലോ ഉദ്ധവ, എൻ്റെ മനസ്സിലുള്ള വിഷമങ്ങളും ഈഷലുകളും ഒക്കെ മാറ്റി അങ്ങ് പറയുന്നത് പോലെ ദ്വാരകയെ വിട്ട്, അങ്ങയെ വിട്ട് ബദരികാശ്രമത്തിലേക്ക് പുറപ്പെടാൻ എനിക്ക് സാധിക്കണം, അത് സാധിപ്പിച്ചു തരൂ എന്ന് പറഞ്ഞുല്ലോ. അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ, സ്വജനങ്ങളെയും ബന്ധുക്കളെയും വിടാൻ ഉദ്ധവന് വിഷമമുണ്ട്. ആ വിഷമം എവിടെയാ? മാനസമാണ്, മനസ്സിലാണ് ആ വിഷമം. മനസ്സിൽ ആ വിഷമം നിൽക്കുന്നത് അറിവില്ലായ്മ കൊണ്ടാണ്. ആ അറിവില്ലായ്മയെ നീക്കണം എന്നുണ്ടെങ്കിൽ ഈ ക്ഷേത്രം എന്നുള്ളത് വിട്ട് ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നതിൽ മനസ്സിനെ നിർത്തി അതിൻ്റെ മാനവും അതിൻ്റെ പരിമാണവും ഒന്ന് അളന്നെടുക്കാൻ നോക്കണം. ആ അറിവ് കൊണ്ട് മാത്രമേ ഈ അജ്ഞാനം നീങ്ങുള്ളൂ, ഈ മോഹം നീങ്ങുള്ളൂ. വിദ്യ ഏവച്ചിത്, വലിയൊരു ആളാണ് അറിവ്. ആ അറിവ് കൊണ്ട് വേണം ഈ അജ്ഞാനം വെട്ടി അങ്ങോട്ട് മാറ്റാൻ വളരെ വ്യക്തമാക്കി പറയുന്നു. യോസൌ ഗുണൈർ വിരചിതോ ദേഹോയം പുരുഷസ്യ ഹി സംസാരഹ തന്നിബന്ധോയം പുംസോ വിദ്യാച്ഛിദാത്മനഹ. നിങ്ങൾ ഈ ലോകം 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 എന്ന് പറഞ്ഞ് ലോകത്തിന് മുൻപിൽ കുത്തണ്ട. ഈ ലോകം നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾക്ക് പിന്നാലെയാണ് വരുന്നത്. നിങ്ങൾക്കൊരു ശരീരമുണ്ട്, നടക്കാനുള്ള ഭൂമി രണ്ടാമതാണ് വരുന്നത്. നടക്കാനായിട്ടൊരു കാലും കാലടിയുണ്ട്, അത് വയ്ക്കുമ്പോഴാണ് നടത്തം. എൻ്റെ കാലടിയാണ് എന്നെ നടത്തിക്കുന്നത്. അതുമായി എൻ്റെ ദേഹത്തിലുള്ള പഞ്ചേന്ദ്രിയങ്ങളാണ് ഈ ലോകമുണ്ട് എന്ന് കുറിക്കുന്നതും പറയുന്നതും വിവരിക്കുന്നതും. ഈ ലോകത്തിൽ നിറമുണ്ടെന്ന് പറയുന്നത് കണ്ണാണ്, ശബ്ദമുണ്ടെന്ന് പറയുന്നത് ചെവിയാണ്, വാസന മണമുണ്ടെന്ന് പറയുന്നത് മൂക്കാണ്, രുചിയുണ്ടെന്ന് പറയുന്നത് നാവാണ്, മിനുസമുണ്ട്, വ്യത്യാസമുണ്ട്, പരിപരിപ്പുണ്ടെന്ന് പറയുന്നത് ത്വക്കാണ്. എൻ്റെ ഇന്ദ്രിയങ്ങൾ നിറം പിടിപ്പിക്കുന്നതാണ് ഈ ലോകം. ഞാനിത് എത്ര തവണ പറയണം, ബട്ട് ഫോർ മൈ സെൻസസ് ദേർ വുഡ് നോട്ട് ഹാവ് ബീൻ ദിസ് വേൾഡ് അറ്റ് ഓൾ. ദ വേൾഡ് ഈസ് കംപ്ലീറ്റ്ലി എ പെർസെപ്ഷൻ അറൈസിങ് എമർജിങ് ഇനീഷ്യേറ്റഡ് ബൈ ഒറിജിനേറ്റിംഗ് ഫ്രം മൈ സെൻസസ്. ഐ ക്യാൻ സ്റ്റിൽ എക്സിസ്റ്റ് വിതൗട്ട് ദ വേൾഡ്, ബട്ട് ദ വേൾഡ് ക്യാൻ നെവർ എക്സിസ്റ്റ് വിതൗട്ട് മീ ആൻഡ് ദ സെൻസസ്. ഞാനും എൻ്റെ ഇന്ദ്രിയങ്ങളും ഈ ലോകവസ്തുക്കൾ ഇല്ലെങ്കിലും നിലനിൽക്കും. പക്ഷേ ഈ ലോകം നിലനിൽക്കണമെങ്കിൽ ഞാനും എൻ്റെ ഇന്ദ്രിയങ്ങളും വേണം. അല്ലെങ്കിൽ ഇവിടെ ഒരു ലോകമുണ്ടെന്ന് പറയാൻ ഇവിടെ ഒന്നും ഉണ്ടാവില്ല. സൂര്യനെ നോക്കിയത് സൂര്യനാണെന്ന് പറയാൻ നമ്മുടെ കണ്ണു വേണം. നക്ഷത്രങ്ങളാണെന്ന് പറയാൻ നമ്മുടെ കണ്ണു വേണം. അപ്പോൾ ഈ നക്ഷത്രങ്ങളെയും സൂര്യനെയും നിങ്ങൾ ഇങ്ങനെയാണെന്ന് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളോ അതോ സൂര്യനക്ഷത്രാദികളോ? ഞാനിത് എത്ര തവണ ചോദിക്കണം അപ്പാ നിങ്ങളോട്. ഞാൻ ഡൽഹിയിൽ പോയപ്പോൾ സംസാരിച്ചതാണ്, അവിടെ ഒരു മെമ്മോറിയൽ ടോക്ക് കൊടുക്കാൻ പറഞ്ഞു എന്നോട്. തീൻമൂർത്തി ഭവനിലായിരുന്നു ലെക്ചറർ, ജസ്റ്റിസ് കബീർ അദ്ദേഹമായിരുന്നു എൻ്റെ ഇടത്തു ഭാഗത്ത്, വലത്തുഭാഗത്ത് ജസ്റ്റിസ് പട്നായക്, പിന്നെ ഒരു സുപ്രീം കോർട്ട് ജഡ്ജ് 1 ജസ്റ്റിസ് റെഡ്ഡി അദ്ദേഹം ഉണ്ടായിരുന്നു സദസ്സിൽ. അവരിടയിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത്. അതിനായിരുന്നു ഏകാദശ സ്കന്ധത്തിൽ നിന്നൊരു ശ്ലോകമെടുത്ത്, എന്തായിരുന്നു വിഷയം എന്നറിയോ, സബ്ജക്റ്റ്? മൈൻഡ് ഇറ്റ്സ് മെജസ്റ്റി ആൻഡ് മാഗ്നിഫിസൻസ്. മനസ്സ് അതിൻ്റെ ഉത്തുംഗതയും പ്രഭാവവും, ഇതായിരുന്നു വിഷയം. ആ മനസ്സിനെ പ്രൊജക്റ്റ് ചെയ്ത് നിങ്ങൾ സംസാരിക്കുക. ആ സംസാരിക്കുന്ന സമയത്ത് കൃഷ്ണൻ പറഞ്ഞ ശ്ലോകങ്ങൾ ഉദ്ധരിച്ചു കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം എന്നോട് പറഞ്ഞു ചിലര്, സ്വാമിജി ഞാൻ സാധാരണ ഇങ്ങനെയുള്ള ടോക്കിലെ ശാസ്ത്രങ്ങളോ സംസ്കൃതമോ ഒന്നും പറയാതെയാണ് പറയുക. പോരാ, ഞങ്ങൾക്ക് കേൾക്കണം സംസ്കൃതം ശ്ലോകങ്ങൾ എന്ന് അവർ പറഞ്ഞു. ആ സംസ്കൃതം ശ്ലോകങ്ങൾ പറഞ്ഞ് സ്വാമിജി പറയും, അതാണ് നമുക്ക് ആവശ്യം. ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു, നല്ല പഠിപ്പുള്ളവരുമെല്ലാം. ആ ജസ്റ്റിസ് പറയായിരുന്നു, ഞായറാഴ്ച ദിവസം വൈകുന്നേരം ഇത്രയധികം ജനങ്ങൾ ഇവിടെ പങ്കെടുത്തതിൽ എനിക്ക് അതിശയമുണ്ടെന്ന്. എല്ലാവരും നേരം പോക്കിനും ഹോളിഡേയിനും വേണ്ടി പോകുന്നവരാ, അത് വിട്ട് നിങ്ങൾ ഇത്രയധികം ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ പല കാര്യങ്ങളും പറഞ്ഞു, നമ്മുടെ സർക്കാരിൻ്റെ കാര്യം പറഞ്ഞു. അതിനിടയിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ രാജ്യം സുരക്ഷിതമല്ല, വളരെ തരത്തിലുള്ള അനീതികളും അക്രമങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്,
കറപ്ഷൻ 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 അഴിമതിയുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. എല്ലാവരുടെ മനസ്സും ഇടിഞ്ഞിരിക്കുകയാണ്. പക്ഷെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ജനാധിപത്യ ഭരണം നിലനിൽക്കുന്നത് മൂന്ന് തൂണുകളിലാണ്. ആ മൂന്ന് തൂണുകളിൽ ഒരു തൂണ് മാത്രമേ ഉള്ളൂ പാർലമെന്റ് തെരഞ്ഞെടുത്ത പ്രതിനിധികൾ, ഒരു തൂണ്. ആ തെരഞ്ഞെടുപ്പ് തന്നെ താത്കാലികമാണ്, ട്രാൻസിറ്ററിയാണ്, ദീർഘകാലികമല്ല. അഞ്ചു കൊല്ലത്തേക്കാണല്ലോ തെരഞ്ഞെടുക്കുന്നത്. എത്ര തെരഞ്ഞെടുപ്പ് ഇവിടെ നടന്നു, അതുതന്നെ അവർക്ക് തെരഞ്ഞെടുപ്പ് വേണ്ടതുപോലെ നടത്താൻ പറ്റാതെ ഒരു കാലം മുഴുവനും കാലാവധി മുഴുവൻ നിൽക്കാൻ പറ്റണില്ല. അപ്പൊ ആ തെരഞ്ഞെടുപ്പിന്റെയും തെരഞ്ഞെടുത്തവരുടെയും പോക്കണക്കേടാണല്ലോ അത് വെളിപ്പെടുത്തുന്നത്, ദുർബലത്വം. അതിനുശേഷം ബാക്കി രണ്ടുപേരോ എക്സിക്യൂട്ടീവ്, അതൊക്കെ IAS ആഫീസർമാരും തെരഞ്ഞെടുത്ത ഉദ്യോഗസ്ഥന്മാരാണ്. അതെങ്ങനെ തെരഞ്ഞെടുക്കണു? വോട്ട് മൂലമല്ല, ആൾക്കാരെ അപേക്ഷിക്കാൻ പറഞ്ഞ് അപേക്ഷ പരിശോധിച്ച് അവരെ പരീക്ഷയ്ക്കിരുത്തി മാർക്ക് കൊടുത്ത് അവർക്ക് പ്രത്യേകമായിട്ടുള്ള സെലക്ഷൻ എടുത്തതിന് ശേഷം നമ്മുടെ ഭരണ പ്രൊസീജിയറൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് പരിശീലിപ്പിച്ച് അങ്ങനെ സെലക്റ്റഡ് പീപ്പിളാണത്. പാർലമെന്റിൽ ഇലക്റ്റഡ് ആണെങ്കിൽ ഇവിടെ സെലക്റ്റഡാ. സെലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എവിടെയുണ്ട്? ദി എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ആ ഭരണ സർക്കാരുണ്ടല്ലോ, അവിടെ ഒരു മന്ത്രി ഉണ്ടെങ്കിൽ ആ ഒരു മന്ത്രിയുടെ കീഴിലാണെന്ന് പറഞ്ഞാലും അവരാണ് ശരിയായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ. അവർക്ക് ഭരണം മുഴുവനും അറിയാം. ഈ മന്ത്രി വരുന്നതിന് മുൻപും അദ്ദേഹം പോയതിനു ശേഷവും ഭരിക്കാനുള്ളവരവരാ. അവരൊക്കെ സെലക്റ്റഡ് ആയിട്ട് വേണ്ടതുപോലെ പരിശോധിച്ച് തെരഞ്ഞെടുത്തിട്ടുള്ളവരാ, വോട്ട് മൂലമല്ല. അതുമാതിരി ജുഡീഷ്യറി, നമ്മുടെ നീതിന്യായ പീഠം, അവിടെയും ഇതേമാതിരി സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാ. ഈ രണ്ട് സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരും വേണ്ടതുപോലെ ചാരിത്രത്തോടുകൂടി ദേശസ്നേഹത്തോടുകൂടി രാജ്യത്തിന് നന്മയേ ഞാൻ ചെയ്യുള്ളൂ, തിന്മ ചെയ്യില്ല എന്നുള്ളൊരുറപ്പിൽ ആ മനസ്സിൻ്റെ ശക്തിയിൽ ആണയിട്ടുകൊണ്ട് നിൽക്കുന്നവരാണെങ്കിൽ ഈ രാജ്യത്തിന് ഒരു കോട്ടവും വരില്ല എന്ന്. ജഡ്ജിമാർ രണ്ടാളും തലകുലുക്കി കേട്ടു. എന്തിനാ കുറയ്ക്കണേ? ഉടനെ അതിൽ ഒരു ജഡ്ജി പറയുക, സ്വാമിജിയുടെ സംസാരം വളരെ ആവേശജനകമായിരുന്നു, എനിക്ക് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ. എങ്ങനെയാണ് സ്വാമിജിയെ എൻ്റെ നാട്ടിലേക്ക് ഒറീസയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെയുള്ളവരെയും നന്നാക്കുക എന്നൊരു വിചാരം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു ഒറ്റ വാചകത്തിൽ അവസാനിപ്പിച്ചു. മറ്റേ ആൾ കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞു. നിങ്ങളിത് നല്ല പോലെ മനസ്സിലാക്കി. ഏകാദശത്തിലുള്ള ഒരു ശ്ലോകം ഉദ്ധരിച്ചുകൊണ്ടാണ്, ഏതാത് ശ്ലോകം എന്നറിയോ? പുരുഷത്വേ ചമാം ധീരാഹ സാഖ്യയോഗ വിശാരദാഹ ആവിസ്തരാം പ്രപശ്യന്തി സർവശക്തി ഉപബ്രംഹിതം. ഞാൻ ഈ പറയുന്നതോട് ബന്ധപ്പെട്ടതാ. എന്താ ഞാൻ ഇവിടെ പറഞ്ഞത്? ഈ ലോകം അനന്തമാണ് എന്ന് ആര് പറയുന്നു? മൂങ്ങയാണോ പറയണത്? ആനയാണോ പറയണത്? കണ്ടാമൃഗത്തിന് പറയാൻ പറ്റുമോ? മനുഷ്യമൃഗത്തിന് മാത്രമേ പറ്റൂ. നമുക്ക് മാത്രമേ ഡിക്ഷണറി ഉള്ളൂ, നമുക്ക് മാത്രമേ ശബ്ദകോശമുള്ളൂ, നമുക്ക് മാത്രമേ ആശയം, ആശയരൂപീകരണം, ആശയ സംവിധാനമുള്ളൂ. അതുകൊണ്ട് നാം സങ്കല്പിക്കുന്നതും കാണുന്നതും ചിത്രീകരിക്കുന്നതുമാണ് ഈ ലോകം. കാണാനും ചിത്രീകരിക്കാനും ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ഇല്ലെന്ന് വരികിൽ ഈ ലോകത്തിന് നാമകരണം ചെയ്യാനോ ഇതിൻ്റെ മാത്രം എത്രയുണ്ടെന്ന് നിശ്ചയിക്കാനോ ഇവിടെ ഒരാളും ഉണ്ടാവില്ല. സോ ഐ വാണ്ട് ടു ഡിക്ലെയർ, ഞാനൊന്ന് പ്രഖ്യാപിക്കാൻ ഇഷ്ടപ്പെടുന്നു. എന്ത്? ലോകമേ, നിന്റെ മാനവും പരിണാമവും നിന്റെ വൈചിത്രവും നിന്റെ ശക്തിയും മഹാത്മ്യവുമെല്ലാം ദാ ഞങ്ങളുടെ ഇന്ദ്രിയങ്ങൾ കണ്ട് മുദ്രകുത്തി മതിപ്പ് നൽകുന്നതാണ്. ഇന്ദ്രിയങ്ങളെ മാറ്റി നിർത്തിയാൽ നീ പോലും അവിടെ ഉണ്ടാവില്ല. അതാണ് നിങ്ങളെല്ലാവരും ഇവിടെ മനസ്സിലാക്കുന്നത്. യോസൌ ഗുണൈർ വിരചിതോ ദേഹോയം പുരുഷസ്യ ഹി സംസാരസ്ഥൻ നിബന്ധോയം പുംസോ വിദ്യാച്ഛിതാത്മനഃ. നമ്മുടെ ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഇത്ര ബൃഹത്തായൊരു ലോകത്തെ നാം കണ്ട് മുദ്രകുത്തി അതിന് ഇന്നന്നെ രൂപമാണ്, ഇത്ര ഇത്ര ശക്തികളുണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ ഇത് മനസ്സിലാക്കിച്ചു തരുന്ന അന്തശ്ചേതന, ഉൾച്ചേതന അതെത്ര ബൃഹത്താകണം! കാണപ്പെടുന്ന ലോകത്തേക്കാൾ എത്രയോ വലുതല്ലേ കാണുന്ന ചേതന. കാണപ്പെടുന്ന ലോകത്തേക്കാൾ, ദൃശ്യത്തേക്കാൾ എത്രയോ മേലെയല്ലേ കാണുന്ന ദൃക്ക്, ദ്രഷ്ടാവ്. എന്താ നിങ്ങൾക്ക് മറുപടി പറയാനില്ലേ? അതേന്നോ ഞങ്ങൾക്കറിയില്ല എന്ന്, അതേ എന്നേ അതിന് മറുപടിയുള്ളൂ. അതിനെക്കുറിച്ച് ആലോചിക്കുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യണു? സംസാരസ്ഥൻ നിബന്ധോയം പുംസഹ പുംസഹ, ഈ ദേഹത്തിന്റെ പേരിൽ അടിമയായി അടിമയായി അടിമയായി. ദേഹാണ് ജനിച്ചത്, അതിനാണ് ജീർണത്വം, അതിനാണ് രോഗം, അതിനാണ് വിശപ്പ്. ആ ദേഹത്തിനെ ഉണ്ടാക്കി വിലക്ഷണമായി നിലനിൽക്കുന്ന ആത്മാവിന് ഒരു വിശപ്പുമില്ല, ഒരു ദാഹവുമില്ല, യാതൊന്നുമില്ല അതിന്. അതിനെപ്പറ്റി മനസ്സിലാക്കാനുള്ള ഒരു മതിപ്പ് നമുക്കില്ലല്ലോ. കണ്ട ലോകത്തിൽ ഭ്രമിച്ചു പോയില്ലേ? ഏതുപോലെ? ഈയാമ്പാറ്റ തീയിൽ ചെന്ന് വീഴുന്നത് പോലെ. പതംഗം എന്ന് പറഞ്ഞല്ലോ നമ്മുടെ അവധൂതൻ 24 ഗുരുക്കന്മാരിൽ ഒരാളെ.
ആ പതംഗത്തിനൊപ്പായിരുന്നു നാം നശിക്കല്ലേ ചെയ്യുന്നത്. സംസാരസ്ഥ നിബന്ധോയം പുംസോ വിദ്യാച്ഛിതാത്മനഃ. എന്നാൽ ഇങ്ങനെ ഒരു ബന്ധനം നമുക്ക് ഉണ്ടായത് തെറ്റാണെന്ന് പറയാൻ പാടുമോ? പാടില്ല, നല്ല തന്നെയാ. എന്താ കാരണം എന്നറിയോ? കാരണം ഞാൻ പറയാം. ഈ ബന്ധനം ഉള്ളത് കൊണ്ടാണ് നാം അതിനെപ്പറ്റി അന്വേഷിച്ച് അത് പൊറുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സ്വാതന്ത്ര്യത്തിന് തേടാവുന്നത്. അപ്പൊ നമ്മെ സ്വാതന്ത്ര്യത്തിന് പ്രേരിപ്പിക്കുന്നതും നിർബന്ധിക്കുന്നതുമായ ഈ ബന്ധനം സ്വാഗതാർഹമാണ്. പക്ഷെ ആ ബന്ധനത്തിന് നീക്കി നിങ്ങൾ സ്വതന്ത്രമാകണമെന്ന് മാത്രം. അതിന് ഉപകരിക്കുന്നത് എന്താ? ആത്മനഃ വിദ്യാച്ഛിത്. ഇതൊന്ന് എഴുതി വെച്ചോളൂ. ആത്മനഃ വിദ്യാച്ഛിത് ഇപ്പൊ എഴുതണം എന്നല്ല പറയണത്. ആ ശ്ലോകത്തിലുണ്ട്, അത് നിങ്ങൾ ഒരു കുറിപ്പായി എഴുതി നിങ്ങളുടെ മുറികളിലോ ഡ്രോയിങ് റൂമിലോ ഒക്കെ കെട്ടിത്തൂക്കിക്കോളൂ. അവനവനെ കുറിച്ചുള്ള വിദ്യ മാത്രമേ ഈ ബന്ധനത്തിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്താൻ ഉതകൂ, വേറെ ഒന്നും ഉതകില്ല. പുംസോ വിദ്യാച്ഛിത് ആത്മനഃ തസ്മാത് ജിജ്ഞാസയാത്മാനം ആത്മസ്ഥം കേവലം പരം സംഗമ്യ നിരസേത് ഏതത് വസ്തുബുദ്ധിം യഥാക്രമം. എനിക്കിതൊക്കെ വായിക്കുമ്പോഴും പറയുമ്പോഴും ഉണ്ടല്ലോ, എന്താ ഞാൻ പറയാ? തസ്മാത്, കാര്യകാരണങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു കൃഷ്ണൻ. എന്നിട്ട് പറയാണ്, ജിജ്ഞാസയാത്മാനം ആത്മസ്ഥം കേവലം പരം സംഗമ്യ. അതുകൊണ്ട് ഉദ്ധവ ജിജ്ഞാസയാ, ശ്രദ്ധിച്ചോളൂ, ജിജ്ഞാസയാ ജ്ഞാതും ഇച്ഛ, ജിജ്ഞാസ അറിയാനുള്ള ആഗ്രഹം. അപ്പൊ ജ്ഞാനകുതുകിയായി ആത്മാനം ആത്മസ്ഥം കേവലം പരം സംഗമ്യ. ആത്മാനം, ഈ ഞാൻ എന്ന് പറയുന്ന ആ ഞാൻ്റെ അടുത്ത് ചെന്ന് ആത്മസ്ഥം, അത് എവിടെയാ നിലനിൽക്കുന്നത്? നമ്മുടെ ഉള്ളിൽ തന്നെ. അപ്പൊ ഞാനെ തേടി നിങ്ങൾ പുറത്തേക്ക് പോണ്ട, ഞാനെ തേടി നമ്മുടെ ഉള്ളിൽ പോയാൽ മതി. കേവലം പരം, ആ ഞാൻ ഒന്നു മാത്രമേ ഉള്ളൂ. നമ്മളിലല്ല, പറയുന്നവരിൽ എല്ലാവരും പുരുഷനും സ്ത്രീയും കള്ളനും മുള്ളനും പോലീസുകാരനും സർവ്വ ആൾക്കാരും പറയുന്നത് ഞാൻ എന്ന, അഴിമതിക്കാരനും പറയുന്നത് ഞാൻ എന്ന. അപ്പൊ എല്ലാം കൂടി ഇവിടെ എത്ര ഞാനുണ്ട്? ഒരു ഞാനേ ഉള്ളൂ. അങ്ങനെ കേവലമായി പരം, അത് ഈ പ്രപഞ്ചത്തിന് അതീതമോ അതോ പ്രപഞ്ചത്തിന് താഴെയോ? പ്രപഞ്ചത്തിനൊക്കെ അതീതമാണത്. എങ്ങനെ? അത് വിഷയിയാണ്, ബാക്കിയുള്ളതൊക്കെ വിഷയമാ. ഈ പ്രപഞ്ചം മുഴുവനും ദൃശ്യമാണ്, അതിന് ദ്രഷ്ടാവായിട്ട് ഒരു ദ്രഷ്ടാവേ ഉള്ളൂ, അതാണ് ഈ ഞാൻ. ആ ഞാൻ ഈ പ്രപഞ്ചം മുഴുവനും ഒരു വൃത്തമാണ്. എവിടുന്ന് വരഞ്ഞു? ഞാൻ എന്നുന്ന സെൻട്രിൽ നിന്ന്, ആ കുത്തിൽ നിന്ന് വരഞ്ഞതാ. ആ ആത്മസ്ഥം കേവലം പരം സംഗമ്യ, നല്ലപോലെ മനസ്സിലാക്കി ഏതത് വസ്തുബുദ്ധിം യഥാക്രമം നിരസേത്. ഈ പ്രപഞ്ചത്തിനോട് തോന്നുന്ന വസ്തുബുദ്ധി ഉണ്ടല്ലോ, എന്നെ പിടിച്ചു വലിക്കാൻ. ഇവിടെ ആരൊക്കെയുണ്ട്? കുട്ടികളുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, വീടുണ്ട്, പണമുണ്ട്, ഡെപ്പോസിറ്റ് ഉണ്ട്, സേഫ് വാൾട്ട് ഉണ്ട്. എന്നെ പിടിച്ചു നിർത്താനേ എനിക്കിതൊന്നും ആവശ്യമില്ല. ഞാൻ വളരെ സ്വതന്ത്രനാ, ചേതനാമയനാണ്. ആ ചേതനാമയനായ എനിക്ക് ഒരു തുള്ളി വെള്ളം ആവശ്യമില്ല. വെള്ളം വയറ്റിന് ആവശ്യം, വയറ്റിനാണ് വെള്ളം ആവശ്യം, പാർപ്പിടം ദേഹത്തിനാണ്. എന്നാ ഈ ഞാനോ? വിലക്ഷണ സ്ഥൂല സൂക്ഷ്മാത്, സ്ഥൂല ശരീരത്തിൽ നിന്നും സൂക്ഷ്മ ശരീരത്തിൽ നിന്നും വ്യത്യാസപ്പെട്ടതാണ്. അപ്പൊ എല്ലാറ്റിൽ നിന്നും വ്യത്യസ്തപ്പെട്ട് പ്രപഞ്ചത്തിന് പോലും അതീതമായിരിക്കുന്ന എനിക്ക് ഭക്ഷണമോ വസ്ത്രമോ ആശ്രയമോ എന്തിന്? ഒരാവശ്യമില്ല. അതിനെക്കുറിച്ച് ആലോചിക്കൂ. സംഗമ്യ, അതിൻ്റെ അടുത്ത് ചെല്ലൂ. വെളിച്ചാവുമ്പോൾ എണീറ്റാ നിങ്ങൾ അടുത്ത് ചെല്ലാൻ ഉദ്ദേശിക്കുന്നത് പുറം വസ്തുക്കളുടെ കൂടെയാ. ആ പുറം വസ്തുക്കളെ കൂട്ട് ഉള്ളിലൊന്ന് ഒതുങ്ങിയിരുന്ന് ആ ഉള്ളിലുള്ള ഞാൻ്റെ അടുത്തൊന്ന് കൂടി കൂടൂ. സംഗമ്യ നിരസേത് ഏതത് വസ്തുബുദ്ധിം യഥാക്രമം. അന്യായവും അനീതിപരവുമായിട്ടുള്ള ഒരു താദാത്മ്യമാണ് നമുക്ക് വസ്തുക്കളോടുള്ളത്. ആ വസ്തുക്കളോട് തോന്നുന്ന വസ്തുബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? That all these objective phenomena are something true and real. The feeling of reality about this phenomenal world completely nirased, deride it, obliterate it, disown it, invalidate it. അതിനെ കംപ്ലീറ്റ് ആയിട്ട് മുഴുവനുമായി തുടച്ചങ്ങോട്ട് മാറ്റുന്നു. വസ്തുബുദ്ധിം യഥാക്രമം, ആ പ്രയോഗത്തിന് വലിയ അർത്ഥമാണ്. വിദ്യാച്ഛിതാത്മനഃ എന്ന് മുൻപ് പറഞ്ഞു, ഇപ്പൊ വസ്തുബുദ്ധിം നിരസേത് എന്നാണ് പറയുന്നത്. ഇതിനോട് നമുക്ക് തോന്നുന്ന ഒരു റിയാലിറ്റി, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ് എത്ര കാലം? ചെത്തു പോകുമ്പോൾ നമ്മുടെ ശരീരം മാത്രമേ പോവുള്ളൂ ശ്മശാനത്തിലേക്ക്. ഭാര്യ വരുമോ? വരുമെന്ന് പറഞ്ഞാലും ബാക്കിയുള്ളവർ പിടിച്ചു നിർത്തും. ഒറ്റാൾ വരാൻ പോകുന്നില്ല. പിന്നെ എന്താ നിങ്ങൾ ഈ ഇങ്ങനെ വാനോളം പുകഴ്ത്തി പറയുന്നത്? നിരസേത് ഏതത് വസ്തുബുദ്ധിം യഥാക്രമം.
നല്ലപോലെ മനസ്സിലാക്കണം. ഇത് നല്ലപോലെ മനസ്സിലാക്കണം. നമ്മൾ പലതും ചെയ്യുന്നുണ്ട് ഇവിടെ. എന്തിനാ ചെയ്യുന്നത്? ഓൺലി ടു എൻഹാൻസ് അവർ മെറ്റീരിയൽ വെൽത്ത്, മെറ്റീരിയൽ ക്വാണ്ടിറ്റി. ഇതൊന്നുമല്ല നമുക്ക് ആവശ്യം. നമുക്ക് ആവശ്യം ഈ വിഷയെപ്പറ്റി ഗ്രഹിക്കലാണ്. ശ്രീരാമനോട് വസിഷ്ഠൻ പറയുകയാണ്, ഏതത് വസ്തുബുദ്ധി എന്നാണല്ലോ ഇവിടെ പറഞ്ഞത്. ഏതത് വസ്തുബുദ്ധി? എന്താണ് ഈ വസ്തുബുദ്ധി? നമ്മുടെ ഇന്ദ്രിയങ്ങൾ പെയിന്റ് ചെയ്യുന്നതാണ് ഈ ലോകം. ആ ഇന്ദ്രിയങ്ങളുടെ പെയിന്റാണ് ഈ ലോകം. ഇന്ദ്രിയങ്ങൾ മാറ്റി നിർത്തിയാൽ ഇവിടെ ഒരു ലോകവും ഉണ്ടാവില്ല. അതിൽ കാഴ്ചയില്ല, ശബ്ദവുമില്ല, മണവുമില്ല, ഗുണവുമില്ല, ഒന്നുമില്ല. അപ്പൊ നമ്മുടെ ഇന്ദ്രിയങ്ങളോ ലോകം രചിച്ചതല്ല, മനസ്സ് രചിച്ചതാണ്. അപ്പൊ ഈ ലോകം പിന്നാലെയാണ്, നമ്മളാണ് ആദ്യം. അപ്പൊ ഇതിന് വസ്തുബുദ്ധി ഇല്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കണം. ശ്രീരാമനോട് വസിഷ്ഠർ പറയുന്നതാണ്, വിചാരയധിയാ സത്യം അസത്യം ഹി പരിത്യജ അബദ്ധോ ബദ്ധ ഇത്യുക്ത്വാ കിം മുധാ പരിശോചസി. ഞാൻ ഈ ശ്ലോകങ്ങളൊക്കെ മുമ്പേ വായിച്ചതാ. ആ വായിച്ചപ്പോ തന്നെ എൻ്റെ മനസ്സിൽ എന്തുമാത്രം അത് കടന്നുകൂടി എന്നറിയോ? വിചാരയധിയാ സത്യം. നിങ്ങളൊക്കെ എന്തു വേണം? സത്യം. സത്യം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? എക്കാലത്തും ഒരുപോലെ നിലനിൽക്കുന്നത്, ഭൂതത്തിലും വർത്തമാനത്തിലും ഭാവിയിലും ഒരുപോലെ നിലനിൽക്കുന്നതാണ് സത്യം എന്ന് പറഞ്ഞാൽ റിയാലിറ്റി. അതിനെ ധിയ ബുദ്ധി കൊണ്ട്, വിചാരയാ ആലോചിച്ച് അങ്ങനെ തത്വവിചാര രൂപത്തിൽ നുണഞ്ഞുകൊണ്ടിരിക്കൂ. വിചാരയധിയാ സത്യം അസത്യം ഹി പരിത്യജ. അതിന് വിപരീതമായിട്ടുള്ളത്, ത്രികാലങ്ങളിലും ഒരുപോലെ നിലനിൽക്കാത്തത് എന്തെല്ലാമുണ്ടോ അതിനെ മുഴുവനും അസത്യം ഹി പരിത്യജ, എല്ലാറ്റിനെയും വിടൂ. മനസ്സിൽ സ്ഥാനം കൊടുക്കരുത്. ഈ ത്യജനവും ഗ്രഹണവും മനസ്സിലാണ് നടക്കുന്നത്, കയ്യിലല്ല, കാലിലല്ല. നാം ഈ ഭൂമിയെ ഗ്രഹിച്ചിട്ടില്ല. ഭൂമി നമ്മളെയാണ് ആകർഷിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്. നാം ഗ്രഹിക്കണതും ത്യജിക്കണതും നമ്മുടെ മനസ്സിലാണ്. അപ്പൊ മനസ്സുകൊണ്ട് സത്യത്തെ ധാരാളം അനുസന്ധാനം ചെയ്ത് പിന്തുടർന്ന് എവിടെ പിന്തുടരാനായി പറയുന്നത്? ശാരീരികമായി പുറം മണ്ഡലത്തിലല്ല, ധിയാ എന്നാ പറയുന്നത്. ഈ ത്യജനം ഗ്രഹണം എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് അത് ഭൗതികമോ ബാഹ്യമോ ഇന്ദ്രിയങ്ങളുടെ നിലവാരത്തിൽ നടക്കുന്നതോ ആണെന്ന്. നമ്മുടെ ഇന്ദ്രിയാനുഭവങ്ങളൊക്കെ മനസ്സുകൊണ്ടാണ് ഉണ്ടാവുന്നത്. മനസ്സ് ഇന്ദ്രിയങ്ങളെ വിനിയോഗിക്കുമ്പോഴാണ് ദർശനം ശ്രവണം ഒക്കെ നടക്കുന്നത്. ആ ശ്രവണാനുഭവം ദർശനാനുഭവവും ഉണ്ടാവുന്നത് മനസ്സിലാണ്. അപ്പൊ ത്യജനം ഗ്രഹണം എന്ന് പറയുന്നത് വാസ്തവത്തിൽ മനസ്സിൽ നടക്കുന്ന പ്രക്രിയകളാണ്. ഇത് ഞാൻ എത്ര തവണ പറയണം? മനസ്സിൽ നടക്കുന്ന പ്രക്രിയകളാണ് ത്യജനം ഗ്രഹണം തുടങ്ങിയവ. അപ്പൊ ഇവിടെ പറയുന്നത് എന്താ ശ്രീരാമനോട്? വിചാരയധിയാ സത്യം അസത്യം ഹി പരിത്യജ. ബുദ്ധി കൊണ്ട് രാമ നീ എന്തു വേണം? സത്യത്തെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കണം. അത് അരമണിക്കൂറോ ഒരു മണിക്കൂറോ ആലോചിച്ച് വിടാവുന്നതല്ല ഈ സത്യപരിഗണന. ഒരു പക്ഷേ വർഷങ്ങളോളം മാസങ്ങളോളം ചെയ്യേണ്ടി വരാം. സന്യാസിമാരും തപസ്വികളും ഏകാന്തമായി കാട്ടിൽ ചെന്ന് കുടീരത്തിൽ തപസ് ചെയ്തുകൊണ്ട് അവരെന്താ ചെയ്യുന്നത്? സത്യത്തെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുക. ആലോചനാമൃതമാണ്. അതിന് നമുക്ക് വേണ്ടത്ര ശാസ്ത്രങ്ങളുണ്ട്. ശ്രീകൃഷ്ണൻ പറഞ്ഞ ഉദ്ധവന് നൽകിയ ഉപദേശത്തിന്റെ ഭാഗത്താണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ആലോചിച്ചു നോക്കൂ. അദ്ദേഹം ഒരു ശ്ലോകം പറഞ്ഞു. ഭൂമാനന്ദ സ്വാമിജി എത്ര നേരം അത് വിവരിക്കുന്നത്? എൻ്റെ മനസ്സിൽ ഒരു വിചാരമുള്ളൂ, കൃഷ്ണൻ തന്നെ അദ്ദേഹത്തിൻ്റെ ഉപദേശത്തെ വിവരിച്ചു കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ വിവരിക്കുമോ അതുപോലെ ഭൂമാനന്ദ സ്വാമിക്ക് ചെയ്യണമെന്ന്. എനിക്ക് അത്രത്തു ആ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ, അതിലൊട്ടും കുറവ് വരരുത് എന്ന്. അദ്ദേഹം നൽകിയിട്ടുള്ള ഉപദേശം എങ്ങനെ വിവരിക്കുമോ അതേമാതിരിയുള്ളൊരു വിവരണം നൽകണമെന്ന്. വിചാരയധിയാ സത്യം അസത്യം ഹി പരിത്യജ. ഈ പരിത്യജനം നടക്കേണ്ടത് മനസ്സിലാണ്. അവിടെയാണ് ഗ്രഹണം നടക്കുന്നത്. അവിടെ അസത്യത്തിന് മുഴുവൻ ഉപേക്ഷിക്കൂ. എങ്ങനെ ഉപേക്ഷിക്കൂ? സത്യത്തെക്കുറിച്ച് പരിഗണിച്ചുകൊണ്ട്, പരിചിന്തനം ചെയ്തുകൊണ്ട്, മൂല്യനിരൂപണം ചെയ്തുകൊണ്ട്, ആവർത്തിച്ച് മനനം ചെയ്തുകൊണ്ട് അസത്യത്തെ ഉപേക്ഷിക്കൂ. അബദ്ധോ ബദ്ധ ഇത്യുക്ത്വാ കിം മുധാ പരിശോചസി. നീ എൻ്റെ അടുത്ത് വന്നിരുന്ന് പറഞ്ഞത് എന്താ? ഞാനൊരു തീർത്ഥയാത്ര നടത്തി, അതിൽ ലോകത്തിൻ്റെ ദർശനം ശരിക്കുണ്ടായി, കണ്ടിട്ടെനിക്ക് മനസ്സ് മടുത്തു. ഇങ്ങനെ ഒരു ലോകത്തിലാണോ ജീവിക്കേണ്ടി വരുന്നത്? അതികഠിനമായിരിക്കുന്ന ദുഃഖം, വളരെയധികം വിഷമം, മനസ്സ് പുണ്ണായി, ബുദ്ധി അതിലേറെ രോഗം പിടിച്ചു എന്നാണല്ലോ പറഞ്ഞത്. ഇതിന് മുഴുവൻ കാരണം എന്താ? അബദ്ധോ ബദ്ധ ഇത്യുക്ത്വാ. കണ്ടത് കണ്ണാണ്. ആ കണ്ണുകൊണ്ടുള്ള പതിപ്പ് ഉണ്ടാക്കിയതോ മനസ്സാണ്. ആ മനസ്സിലുണ്ടാക്കിയ പതിപ്പ്, മനസ്സിന്റെ ശക്തി എത്രയാ? ആത്മാവിന്റെ ഒരു കോശമാണത്. ആ ആത്മകോശത്തിൽ ഒരു തരത്തിലുള്ള ബാധയും ഉണ്ടാവില്ല. അതിനെ ബന്ധിക്കാൻ ഈ ലോകത്തിലൊന്നുമില്ല.
ആകാശത്തിന് ബന്ധനമുണ്ടോ? ഇല്ല. ഭൂമിയെ നമുക്ക് ബന്ധിക്കാം, ജലത്തിനെ ബന്ധിക്കാം, വായുവിനെ ബന്ധിക്കാം, പല വിധത്തിലുള്ള എനർജിയെയും ബന്ധിച്ചു നിർത്താം. പക്ഷേ ആകാശത്തിനെ ബന്ധിച്ചു നിർത്താൻ പറ്റില്ല. ചിതാകാശമാണ് വാസ്തവത്തിൽ മനസ്സും ബുദ്ധിയും ആത്മാവുമൊക്കെ. അതിനൊരിക്കലും ബന്ധനമില്ല. അങ്ങനെ ബന്ധനമില്ലാത്തതായ തന്നെ കിം മുധാ പരിശോചസി, ഞാൻ ബന്ധിക്കപ്പെട്ടു, എനിക്ക് ബന്ധനമുണ്ടായി. തീർത്ഥാടന സമയത്ത് കണ്ടത് മുഴുവനും എൻ്റെ മനസ്സിൽ പുണ്ണായി കൂടിയിരിക്കുകയാണ് എന്നാണല്ലോ പറഞ്ഞത്. അത് ശരിയല്ല. അബദ്ധോ ബദ്ധ ഇത്യുക്ത്വ, രാമ നീ വിഷയിയാണ്, കണ്ടത് മുഴുവൻ വിഷയമാണ്. വിഷയിക്കും വിഷയത്തിനും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. ഞാൻ എന്നത് എത്രയോ തവണ നീ ദുഃഖിച്ചു, എത്രയോ തവണ നീ സുഖിച്ചു, എത്രയോ തവണ നിനക്ക് സംശയം വന്നു, അല്ലൽ വന്നു, ആവലാതി വന്നു, ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഞാൻ ഇപ്പോഴും ഇനിയും എന്തും ചെയ്യാൻ തയ്യാറാണ്. അപ്പം ഞാനെ കൊടുക്കാൻ ലോകത്തിലൊന്നുമില്ല. അതിനൊക്കെ അതിജീവനം മാത്രമാണ് അതിൻ്റെ സ്വഭാവം. അതുകൊണ്ട് നീ എന്ത് വേണം? അബദ്ധോ ബദ്ധ ഇത്യുക്ത്വ കിം മുധാ പരിശോചസി. അബദ്ധൻ, അബദ്ധൻ എന്ന് പറഞ്ഞാൽ ബന്ധനമില്ലാത്ത നിന്നെ, ബദ്ധ ഞാൻ ബന്ധിക്കപ്പെട്ടവനായി എന്ന് വിചാരിച്ച് എന്തിനാണ് കിം മുധ വെറുതെ വ്യർത്ഥമായി പരിശോചസി ദുഃഖിക്കുന്നത്? അതിൻ്റെ ഒരു ആവശ്യം എന്താ? നോക്കൂ എത്ര നന്നായിട്ടുണ്ടെന്ന്. വിചാരയധിയാ സത്യം അസത്യം ഹി പരിത്യജ അബദ്ധോ ബദ്ധ ഇത്യുക്ത്വ കിം മുധാ പരിശോചസി സമ്യക് ആലോകനാത് സത്യാത് വാസന പ്രവിലീയതേ വാസനാവിലയേ ചേത ശാമ്യത്യ സ്നേഹദീപവത്. ഇതൊക്കെയാണ് സാധനാഭാഗങ്ങൾ. യോഗവാസിഷ്ഠത്തിലുള്ള ഒരു ശ്ലോകമാണ്. എന്താത്? സമ്യഗാലോകനാത് സത്യാത്, ജനിച്ചത് മുതൽക്ക് നാം കാണുന്നത് ഇന്ദ്രിയങ്ങൾ കാണിച്ചു തരുന്ന ഈ ലോകവസ്തുക്കളെയാണ്. ആ കാണുമ്പോൾ അതിലെ ആകർഷണമായി വികർഷണമായി അതിൻ്റെ സ്വാധീനങ്ങളായി പിന്നീടുള്ള പ്രേരണ മുഴുവനും മനസ്സിന് നൽകുന്നത്. ആ നിലയങ്ങോട് മാറ്റി എന്തു വേണം? സമ്യഗാലോകനാത് സത്യാത്, ഈ കാണപ്പെടുന്ന ലോകം മുഴുവനും അസത്യമാണ്, അത് പരിവർത്തനശീലമാണ്, നശ്വരമാണ്, നശിക്കാത്തത് ഉള്ളിലാണ്. ആ ഉള്ളിലുള്ള സത്യത്തെ, നശിക്കാത്ത സത്യത്തെ ആവർത്തിച്ച് കണ്ടുകൊണ്ടിരുന്നാൽ വാസനാ പ്രവിലീയതെ, ഈ അസത്യമായിരിക്കുന്ന ലോകവസ്തുക്കളോട് തോന്നുന്ന പിടിച്ചുവലിയും ആശയും ലയിച്ചില്ലാതെയാവും. വാസനാവിലയേ ചേത, വാസനകൾ ആഗ്രഹങ്ങൾ, ആ ആഗ്രഹങ്ങൾ ലയിച്ചു എന്നിരിക്കട്ടെ. ചേത മനസ്സ് ശാമ്യതി ശമിക്കും. ആ സ്നേഹദീപവത് കത്തുന്നൊരു വിളക്ക് എണ്ണ കഴിഞ്ഞാൽ വറ്റി വരണ്ടെന്നുണ്ടെങ്കിലോ തന്നെ ആ നാളം അങ്ങോട്ട് കെടുന്നത് പോലെ ആ വാസനകൾ മുഴുവൻ മനസ്സിൽ നിന്ന് അങ്ങോട്ട് പോകും, മനസ്സ് ശമിക്കുന്നു. സമ്യഗാലോകനാത് സത്യാത് വാസനാ പ്രവിലീയതേ വാസനാവിലയേ ചേത ശാമ്യത്യ സ്നേഹദീപവത്. വസ്തുബുദ്ധിം യഥാക്രമം നിരസേ എന്ന് പറഞ്ഞു. ഈ ലോകത്തിനോട്, ദിസ് ഫിനോമിനൽ വേൾഡ് is actually a product of imagination by the mind, and all the properties of the world are nothing but those attributed by our senses for which the mind gives the guidance. So the entire world is perception as well as its multiple properties are no more than vested by our senses. ഇത് നമ്മൾ നല്ലപോലെ മനസ്സിലാക്കണം. അപ്പൊ അതിനൊരു വസ്തുബുദ്ധി എന്നുള്ളത് ഇല്ല. അതങ്ങോട്ട് വിടണം. അതെങ്ങനെ വിടും? അത് വിടണമെങ്കിൽ നമ്മുടെ മനസ്സിൽ, ശിഷ്യന്റെ മനസ്സിലൊരു കടച്ചൽ വേണത്രേ. ഉദ്ധവന്റെ മനസ്സിൽ ഇതുവരെ കടച്ചിലുണ്ടായില്ല. അദ്ദേഹത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആദരണീയനായ കൃഷ്ണപരമാത്മാവ് സ്വാമിയെ ശുശ്രൂഷിച്ച് ഒരു ഭൃത്യനെ പോലെ കഴിഞ്ഞുകൂടിയുള്ളൂ. അതിൽ കേന്ദ്രീകൃതമായിട്ടുള്ളത് എന്തായിരുന്നു? കൃഷ്ണനെ ശുശ്രൂഷിക്കുക. അതൊക്കെ കൃഷ്ണന്റെ ശരീരത്തെയും പ്രവൃത്തിയെയും സുഗമമാക്കി തീർക്കുക എന്നർത്ഥം. അതൊരു ബാഹ്യ പ്രവൃത്തിയാണ്. ഇവിടെ വിഷമം കിടക്കുന്നത് എവിടെയാ? ഉള്ളിലാണ്. അപ്പൊ ഉദ്ധവന്റെ ഉള്ളു കടയാൻ തക്കവണ്ണം കൃഷ്ണനുമായിട്ട് ഒന്നും നടന്നിട്ടില്ല ഇതുവരെ. പിന്നെ എങ്ങനെയാ നേരെയാവുക? നമ്മുടെ ഭക്തന്മാർക്കും വരുന്നത് അതാ. ക്ഷേത്രങ്ങളിലൊക്കെ പോയി അങ്ങനെ അണിഞ്ഞലങ്കരിച്ച് നിൽക്കുന്ന ആ തേവരെ കണ്ടു. അവിടെ കണ്ടത് എവിടെയാ? ബാഹ്യം. കണ്ടതോ? കണ്ണ്. അങ്ങനെ പോന്നു. നേരെ മറിച്ച് ആ ഉള്ളൊന്ന് കടയണല്ലോ, അപ്പോഴല്ലേ ഈ ഉള്ളെന്നുള്ളതൊക്കെ പോവുള്ളൂ. ഈ പാൽക്കടൽ കടഞ്ഞപ്പോൾ പോലും അവിടെ എന്തൊക്കെയാ വന്നത്? വിഷമടക്കം വന്നു. അപ്പം നമ്മുടെ ഉള്ളു കടഞ്ഞാൽ പലതും വരും, വിഷമായിരിക്കും കൂടുതൽ. ആ കടയാനാണ് ഈ ഗുരുവിൻ്റെ അടുത്ത് പോകുന്നത്. ഗുരുവിൻ്റെ അടുത്ത് പോകണം എന്നൊക്കെ ഇവിടെ പറഞ്ഞുവല്ലോ, മതാത്മകം എന്നൊക്കെ പറഞ്ഞില്ലേ. ആ ഗുരുവിൻ്റെ അടുത്ത് പോയി എന്ത് ചെയ്യണം? ആ വസ്തുബുദ്ധി നിരസനം നടത്തണമെങ്കിൽ നാം കാണുന്ന ഈ ദൃശ്യം, ഈ ലോകം, ആ ലോകം വാസ്തവത്തിൽ നിലനിൽക്കുന്നതല്ല,
അതിൻ്റെ നിലനിൽപ്പ് നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ നിന്നും മനസ്സിൽ നിന്നും കൈവരുന്നതാണ് എന്ന് മനസ്സിലാക്കി അതിനെ നിരസിക്കണമെങ്കിൽ ആചാര്യ അരണിരാധ്യ സ്യാത് അന്തേവാസ്യുത്തരാരണി തത്സന്ധാനം പ്രവചനം വിദ്യാസന്ധി സുഖാവഹ. എത്ര ഭംഗിയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ ശാസ്ത്രത്തിനും ഉണ്ടാവും അതിൻ്റേതായ വിശേഷ അവതരണങ്ങൾ, അതിലൊക്കെ പെട്ടതാണത്. ആചാര്യോരണിരാധ്യ സ്യാത് ആചാര്യ അരണിഹി ആദ്യ സ്യാത്. ഒരു കടച്ചൽ വേണത്രേ. എന്താ ഈ കടയ്യ എന്ന് പറഞ്ഞാൽ കടയാൻ ഉപയോഗിക്കുന്നത് എന്താ? എന്തെങ്കിലും ഒരു കടകോല്. ആ കടകോല് എന്തിനാ വയ്ക്കുക? എന്തിനെ കടയാൻ ഉദ്ദേശിക്കുന്നു അവിടെ വയ്ക്കും. ഇപ്പൊ തൈര് കടയാണെങ്കിൽ കടകോല് തൈരിൽ ഇങ്ങനെ പൊന്തിക്കിടക്കണം. ആ കടകോലിനെ പൊന്തിക്കിടക്കാൻ പറ്റിയ തരത്തിൽ രണ്ട് ഭാഗത്തിങ്ങനെ ഒരു കുറ്റിയിൽ ഇങ്ങനെ കെട്ടിയതുപോലെ തൂക്കിട്ടമായി കിട്ടും. എന്നിട്ട് ഇടയിലങ്ങനെ ചുറ്റും, ചുറ്റിയിട്ട് ഇങ്ങനെ ക്രർ 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 ഇങ്ങനെ കടയും. കടയുമ്പോൾ ആ ഉള്ളിലുള്ളത് ഇങ്ങനെ പടപട പടപട പളപള 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 എന്ന് പറഞ്ഞ് അങ്ങനെ ഇങ്ങനെ ഇളകി ഇളകി വെണ്ണ പുറത്തേക്ക് വരിക. അപ്പം കടയ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെയും കടയണം. അത് ആരാ എങ്ങനെയാ കടയ്യ? ആചാര്യ അരണിരാധ്യ സ്യാത്. യാഗം ചെയ്യാനായിട്ട് യാഗാഗ്നി ഉണ്ടാക്കും. ആ യാഗ്നി എങ്ങനെയാ? ഈ തീപ്പെട്ടിക്കുള്ളി വരച്ച് ഷൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതല്ല. നമ്മളൊരു വിളക്ക്, ഒരു നിലവിളക്ക് കൊളുത്തുകയാണെങ്കിൽ എന്ത് വേണം? അതിനൊരു കൊടിവിളക്ക് തയ്യാറാക്കി വയ്ക്കണം. ആ കൊടിവിളക്ക് വാസ്തവത്തിൽ പഴയ സമ്പ്രദായ പ്രകാരം വീടുകളിലോ എവിടെയാന്ന് വെച്ചാൽ കത്തുന്ന തീയിൽ നിന്ന് പകർന്നു കൊണ്ടുവരണം ആ കൊടിവിളക്ക്. ഇന്നത്തെ കാലത്തൊക്കെ എളുപ്പാ, തീപ്പെട്ടിക്കൊള്ളി ഉരച്ചിട്ടാ വെക്കുകയാണ്. അപ്പൊ തീപ്പെട്ടിക്കൊള്ളി ഉരയ്ക്കാണെങ്കിൽ ഉരച്ചോളൂ, കൊടിവിളക്കെങ്കിലും ആദ്യം കത്തിച്ചു വെക്കുക, അതിൽ നിന്ന് ഭദ്രദീപം കൊളുത്താം, അങ്ങനെ വെക്കണം. യാഗാവുമ്പോൾ അതിന് കുറച്ചും കൂടി ഒരു പവിത്രത കൂടണം. ഈ അഗ്നി എന്ന് പറയുന്നത് എവിടെയാണ് കിടക്കുന്നത്? അരണിയിലാണ് കിടക്കുന്നത്. അഗ്നി ഒരു കല്ലും കല്ലും കൂടി കൂട്ടിമുട്ടിയാൽ അവിടെ അഗ്നി വരും. അങ്ങനെ തട്ടിച്ച് മുട്ടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പഞ്ഞു വെച്ചാൽ അതിൽ കടന്നു പിടിക്കും. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് കുറച്ചും കൂടി നന്നാവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കടയണത്. അപ്പോൾ യാഗാഗ്നി കടഞ്ഞെടുക്കാനുള്ള വഴി എന്താ? അരയാല് എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. അരയാല്, പേരാല്, പ്ലാശ എന്നൊക്കെ പറയും. അത്തി ഇത്തി അരയാല് പേരാല് എന്ന് പറയുന്നതാണ് നാൽപ്പാമരം. അപ്പം അത്തി ഒരു വൃക്ഷം, ഇത്തി വേറൊരു വൃക്ഷം, അരയാലും പേരാലും പിന്നെ രണ്ട് വൃക്ഷം. അതിൽ പേരാലും അരയാലും നമ്മുടെ കേരളത്തിൽ ധാരാളം കാണാം. അത്തിയും ഇത്തിയും വളരെ അപൂർവ. നാൽപ്പാമര തോലിനു വേണ്ടി പലപ്പോഴും ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് പൂർവാശ്രമത്തിൽ അച്ഛൻ ആവശ്യപ്പെട്ട് നാൽപ്പാമരം വേണമല്ലോ മോനെ എന്ന് പറഞ്ഞ് ഞാൻ അന്വേഷിച്ച് നടന്ന് തോല് കൊണ്ടുവന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. അതിൽ അരയാലാണ് നമുക്ക് വളരെ കോമൺ ആയിട്ടുള്ളത്. ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൻ്റെ മുൻപിൽ ചുരുങ്ങിയത് ഒരാലെങ്കിലും വേണമെന്ന് പറയും. ആ ഒരാല് എന്ന് പറഞ്ഞാലോ, എപ്പോഴും ജീവവായു നമുക്ക് പ്രദാനം ചെയ്യുന്നതാണ് ആല്. ഒരു ഗ്രാമത്തിൽ ഒരാലുണ്ടെങ്കിൽ മതി അവർക്ക് എല്ലാവർക്കും ജീവവായു കിട്ടാൻ. നമ്മൾ ആ ആലിനെ മുറിക്കാറില്ല, കൊമ്പിടാറില്ല. ആ ആലിൻ്റെ മുകളിൽ നിന്ന് എല്ലാ കൊല്ലവും ഞങ്ങളുടെ ആശ്രമത്തിൻ്റെ മുൻപിൽ ഒരു ആല് വയ്ക്കേണ്ടായി ഞാൻ. അതിനൊരു തറയും കെട്ടിയിട്ടുണ്ട്. ആലിനധികം വയസ്സായിട്ടില്ല, എനിക്ക് അതിശയപ്പെട്ടു പോയി. ഞാൻ ഇന്നാൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് ഒരു ഉണങ്ങിയ കൊമ്പ് വീണിരിക്കുന്നു. ഞാൻ വിചാരിക്കുക, ഇത്ര ചെറുപ്പാലിന്ന് ഈ ഉണങ്ങിയ കൊമ്പ്. സാധാരണ വയസ്സായിട്ടൊക്കെയാണല്ലോ കൊമ്പ് വീഴുക. ഇതിപ്പോൾ ചുള്ളിക്കോല്, ചെറുവരലിനേക്കാളും വണ്ണം കുറവ്. ആ ഉണങ്ങിയ തുമ്പത്തത് ഇങ്ങനെ വീഴും. ഇതിനാണ് ചമത ചമത എന്ന് പറയുക. സാധാരണ ഈ അഗ്നികർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി അഗ്നിക്ക് വിറക് വേണമല്ലോ. ആ വിറകിന് സാധാരണ എന്ത് ഉപയോഗിക്കുന്നു വെച്ചാൽ ഈ ആലിൻ്റെ ഇങ്ങനെ ഉണങ്ങി വീഴുന്ന കൊമ്പ് ഉപയോഗിക്കും. അത് ഒരു ചാൺ നീളത്തിൽ മുറിച്ചെടുത്തിട്ട് അത് വേണം ഹോമിക്കാൻ എന്നൊക്കെ പറയുക. അതിൽ വലിയ നാരൊന്നും ഉണ്ടാവില്ല, അത് ഉണങ്ങി ഇങ്ങനെ വീഴും. അത് നമുക്ക് പെറുക്കിയെടുക്കാം, ആലിനൊരു കേടുമില്ല. കായും പഴവും മാത്രമല്ല, ഇതിൻ്റെ കൊമ്പും ഇങ്ങനെ വീഴുന്നതാണ്. അതുകൊണ്ട് അതിന് യാഗാഗ്നിയോടൊരു ബന്ധമുണ്ട്. ഈ അരയാലിൻ്റെ മരത്തിനെയാണ് കടയാൻ ഉപയോഗിക്കുക. അപ്പോൾ കുറച്ച് ഭേദപ്പെട്ട മരം, ഒരു തള്ളവരലോ അല്ലെങ്കിൽ അതിനേക്കാൾ അല്പം വണ്ണം കൂടുതലുള്ളത്, അതിനെന്ത് ചെയ്യും? അടിയിൽ ഇതേ അരയാലിൻ്റെ വീതിയും കനവും കൂടിയിട്ടുള്ളത്ര നീളത്തിലുള്ള ഒരു കഷ്ണം അവിടെ വയ്ക്കും. അതിലൊരു തുളയുണ്ടാവും, ഒരു തുള. ആ കടയാനുള്ള സാധനത്തിന് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചു അവിടെ. എന്നിട്ട് ഇതിനെ ഉറപ്പിച്ച് നിർത്താനായിട്ട് ഒരു ഫ്രെയിം ഉണ്ടാക്കി ആ മുകളിൽ നിന്ന് അമർത്തിപ്പിടിച്ച് നട്ടും പൊട്ടും ഒക്കെ ഇറങ്ങിയിട്ട് നടുക്കിലൊരു തുളയുണ്ടാക്കി ഇങ്ങനെ വെച്ചു. ഇനി ഇതിൻ്റെ ഉള്ളിലാണ് കയറിടുന്നത്. ആ കയറിട്ടതിന് ശേഷം രണ്ട് പേര് കൂട്ടിയിട്ട് ഇങ്ങനെ വലിക്കുക. അതെന്താ രണ്ട്? സ്പീഡ് കൂടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം കടയേണ്ടി വരും. അപ്പോൾ ഈ മുകളിലുള്ളത് ചോട്ടിലുള്ളതിൽ കൊണ്ട് ഇങ്ങനെ റഫ് തൊട്ട് തൊട്ട് ഇങ്ങനെ ഒരഞ്ഞൊരഞ്ഞാണ് തിരിയുക. അങ്ങനെ തിരിഞ്ഞ് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ആകുമ്പോഴേക്കും ആദ്യം ചൂട് പിടിക്കും, കുറച്ച് കഴിഞ്ഞാൽ പുകയും, അത് കഴിഞ്ഞാൽ കത്തും. കത്തി അതിന് തീയായി എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് അത് അടർത്തിയെടുത്ത്, ഒരു കഷ്ണത്തിൽ നിന്ന് അടർത്തിയെടുത്ത് ഹോമകുണ്ഡത്തിൽ വെച്ച് തീ ഉണ്ടാക്കുക. ഇതാണ്. ഇതുപോലെയുള്ള കടച്ചിലാണത്രേ ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയാൽ ഗുരുവും ശിഷ്യനുമായി നടക്കുന്നത്. ആചാര്യ അരണിരാധ്യ സ്യാത്
ആചാര്യ ആദ്യ അരണിഹി സ്യാത്. ആ മുകളിലുള്ള അരണി ഉണ്ടല്ലോ, അതാണ് ആചാര്യൻ. അന്തേവാസ്യുത്തരാരണിഹി, ആ ആചാര്യൻ്റെ മുൻപിലിരിക്കുന്ന ശിഷ്യൻ, അന്തേവാസിയായിരിക്കുന്ന ശിഷ്യൻ ആ ചോട്ടിലുള്ള അരണിയാണ്. ഏ, ഒന്നാണല്ലോ കടന്ന് തിരിയണത്, മറ്റങ്ങനെ ഇരിക്കുക. ശിഷ്യൻ വെറുതെ ഇങ്ങനെ ആചാര്യൻ്റെ മുഖം നോക്കി ഇങ്ങനെ പറയണത് കേട്ടുകൊണ്ടിരിക്കുകയുള്ളൂ, ഇളക്കമൊന്നും ഉണ്ടാവില്ല. ആചാര്യനാണ് തൻ്റെ ഉള്ളിൽ നിന്ന് കടഞ്ഞ് 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 എത്രത്തോളം ഉള്ളു കടയണം, ശബ്ദം ഇങ്ങനെ തോരാതെ വരണമെങ്കിൽ. ദാ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സംപ്രേഷണം നടത്താൻ വേണ്ടിയിരിക്കുകയാണ്. ഈ സംപ്രേഷണത്തിന് വേണ്ട വിഭവം ഉണ്ടാക്കണമല്ലോ. ആ ഉണ്ടാക്കാനായി ഇവിടെ ക്യാമറയുടെ മുമ്പിലിരുന്ന് എൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ തോരാതെ ശബ്ദം വരിക. ഈ വായിൽ നിന്ന് തോരാതെ ശബ്ദം വരുന്നത് ഒരു തരത്തിലുള്ള കടച്ചിലാണ്. പക്ഷേ കടച്ചൽ നടക്കുന്നത് ഉള്ളിലാണ്. എവിടെയാണ് ഈ നടക്കുന്നത്? ബുദ്ധിയും മനസ്സും തമ്മിലാണ് ഈ കടച്ചൽ നടക്കുന്നത്. അതാണ് അതിങ്ങനെ കിടന്ന് ഉരുളുന്നത്. ഉരുളണമല്ലോ ഇങ്ങനെ വട്ടത്തിൽ വലിക്കുമ്പോൾ. അപ്പോൾ ആചാര്യനാണ് ഉത്തരാരണി, ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ശിഷ്യൻ എന്ത് ചെയ്യണു? അതവിടെ ഇരുന്ന് ഇങ്ങനെ കേൾക്കണം. ആ പറയലും കേൾക്കലും പറയലും കേൾക്കലും കടഞ്ഞിട്ടാണ് പറയുന്നത്, കേട്ടിട്ടാണ് കടയുന്നത്. അപ്പൊ പറഞ്ഞുള്ള കടച്ചലും പറച്ചൽ കടച്ചലും കേക്കൽ കടച്ചലും രണ്ടും കൂടി അങ്ങോട്ട് നടന്നാൽ തത്സന്ധാനം പ്രവചനം, ആ രണ്ടുപേരും കൂടി കേൾക്കുന്നുണ്ടല്ലോ, പറയണതും കേൾക്കണതും, അതാണ് അവർ രണ്ടും തമ്മിലുള്ള കടച്ചൽ. ആ കടച്ചലിന് ഉപയോഗിക്കുന്നതാണ് പ്രവചനം. വിദ്യാസന്ധിഹി സുഖാവഹ, അതിന് ഉപയോഗിക്കുന്നതാണ് ഈ വിദ്യ. അപ്പൊ അതങ്ങോട്ട് ഉണ്ടാവും, അത് രണ്ടും കൂടി ചേർന്നാൽ ഉണ്ടാവുന്നതാണ്. ആചാര്യോ അരണിരാജ്യസ്യാത് അന്തേവാസ്യുത്തരാരണിഹി തത് സന്ധാനം പ്രവചനം വിദ്യാസന്ധിഹി സുഖാവഹ. ആ വിദ്യ ശിഷ്യന്റെ മനസ്സിൽ ജനിക്കുന്നതോടുകൂടി വളരെ സുഖകരമായി സന്തോഷകരമായി ശാന്തമായി അദ്ദേഹത്തിന് തോന്നും. എന്താ വേണ്ടത്? ഗ്രഹിക്കണം. അപ്പൊ കടഞ്ഞു കഴിഞ്ഞാൽ അഗ്നി ഈ കടയുന്ന ഉത്തരാരണിക്കുമില്ല, താഴത്തുള്ള അരണിക്കുമില്ല. എന്ത്? ചൂടോ പ്രകാശോ, അത് രണ്ടും ജഡമാണ്. കടച്ചിലങ്ങട് കഴിഞ്ഞാലോ അത് രണ്ടിൽ നിന്നും അഗ്നി പുറപ്പെട്ടു. ആ അഗ്നിക്കോ ചൂടും ഉണ്ട് പ്രകാശവും ഉണ്ട്. മരത്തിനാണെങ്കിൽ അതില്ല. അതുപോലെയാണ് ഈ ഗുരു ശിഷ്യനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ. ഇവിടെ ശ്രീകൃഷ്ണനും ഉദ്ധവനും തമ്മിലുള്ളതായ സംവാദമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അപ്പൊ ശ്രീകൃഷ്ണൻ ആ മുകളിലത്തെ അരണിയായിട്ടും ഉദ്ധവൻ ചോട്ടിലത്തതായിട്ടും ഇരുന്ന് സംസാര രൂപത്തിൽ ഒരു കടച്ചിൽ നടത്തും. ആ നടച്ചിൽ നിന്നോ ഉദ്ധവന് അഗ്നിയും പ്രകാശവും പോലെ ജ്ഞാനം പ്രകാശിക്കാൻ പോവുകയാണ്. മതഭിജ്ഞം ഗുരും ശാന്തം ഉപാസീത മതാത്മകം എന്ന് കൃഷ്ണൻ പറഞ്ഞതിൻ്റെ പ്രസക്തി എന്താന്നുള്ളതാണ് ഇവിടെ വളരെ വ്യക്തമാവുന്നത്. ഒരു ഗുരുവിൻ്റെ അടുത്ത് പോണം. ആ ഗുരു ഈശ്വര സാക്ഷാത്കാരം സിദ്ധിച്ചവനാകണം. ആ ഗുരുവിനെ നിങ്ങൾ ഞാനായിട്ട് തന്നെ ഈശ്വരനായിട്ട് തന്നെ കാണണം. എന്താ ആ ഗുരു ചെയ്യുക? തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയാണോ? അല്ല, അതുണ്ട് ഒരു ഭാഗത്ത്. അദ്ദേഹത്തിൻ്റെ കാഴ്ച ഒരു അനുഗ്രഹമാണ്, സ്പർശം ഒരു അനുഗ്രഹമാണ്, അദ്ദേഹം നിങ്ങളെക്കുറിച്ച് സ്മരിക്കുന്നതും ഒരനുഗ്രഹമാണ്. മൂന്ന് തരത്തിലുള്ള അനുഗ്രഹമാണ് ദർശനാത് സ്പർശനാത് ശബ്ദാത് എന്ന് പറയുന്നതാണ് ഒരു സദ്ഗുരുവിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ളത്. എന്നാൽ ശിഷ്യൻ്റെ അകത്തുള്ള എല്ലാ വിധത്തിലുള്ള കോട്ടവും കുറവും നീങ്ങി, അജ്ഞാനം നീങ്ങി, അദ്ദേഹത്തിന് ആ ശുദ്ധിയും സാക്ഷാത്കാരവും വരുന്നത് എങ്ങനെയാണ്? ഈ മാതിരിയുള്ള കടച്ചൽ കൊണ്ടാണ്. ആചാര്യൻ പറയുന്നത് വാസ്തവത്തിൽ ഒരു കടച്ചൽ പ്രക്രിയയാണ്. അത് ഏൽക്കുന്ന ശിഷ്യൻ ആ കടച്ചലിന് എന്തുണ്ടാവുമോ കടഞ്ഞതുകൊണ്ട് ഉത്തരാരണിക്ക് എന്ത് സംഭവിക്കുമോ അതേമാതിരിയുള്ള ഒരു ഉദ്ദീപനം, അവിടെ ഒരു പ്രകാശം, ജ്ഞാനപ്രകാശം. അത് ഊഷ്മളമായിരിക്കും, വിജ്ഞാപകവുമായിരിക്കും. ഇതിനാണ് ജ്ഞാനയജ്ഞം എന്ന് പറയുന്നത്. എന്താണ് ഈ ജ്ഞാനയജ്ഞം? ഒരു പ്രവക്താവ് സദസ്യരെ നോക്കിയോ അല്ലെങ്കിൽ ഒരു ശിഷ്യനെ നോക്കിയോ സംസാരിക്കുക. ആ സംസാരിക്കുന്ന സമയത്ത് അവിടെ ഹോമദ്രവ്യം എന്ന് പറയാൻ പ്രവക്താവിൻ്റെ ശബ്ദങ്ങളാണ്. അത് ചെന്ന് പതിക്കുന്ന അഗ്നിയോ ശ്രോതാവിൻ്റെ കർണപുടം. അവിടെ ചെന്ന് പതിക്കുമ്പോൾ തന്നെത്താനെ ഉണ്ടാവുന്നത് എന്താ? കേട്ട ശബ്ദങ്ങളും ആശയങ്ങളും മനസ്സിലായി, മനസ്സിന് ആശയത്തെളിച്ചമുണ്ടായി. ഉടനെയാണ് സദ്യോഫലമാണ്. ഇതാണ് ഗീതയിൽ പറയുന്നത് കൃഷ്ണൻ. ശ്രേയാൻ ദ്രവ്യമയാദ്യജ്ഞാത് ജ്ഞാനയജ്ഞ പരന്തപ സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യതേ. ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്ന ദ്രവ്യയജ്ഞത്തെക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് ജ്ഞാനയജ്ഞം. ഒരു പ്രവക്താവിനെ കൂട്ടിക്കൊണ്ടുവന്ന് പ്രവചനം നടത്തിച്ച് ആ പ്രവചനം ശ്രദ്ധയോടുകൂടി കേട്ട് ഗ്രഹിച്ച് അതിലുള്ള ആശയങ്ങൾ മനസ്സിൽ പതിഞ്ഞ് തദ്വാര ആശയത്തെളിച്ചവും മനസ്സിലുള്ള മാലിന്യം തുടച്ചു മാറ്റലും ആശയവികസനവും ഒക്കെ വരുന്നത്. ഒരു ക്ഷേത്രാങ്കണത്തിൽ
ആ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള തേവരുണ്ടല്ലോ, ആ ദേവനോ ദേവിയോ, ആ ബിംബത്തിന് ചൈതന്യവൃദ്ധി വേണം, അനുഗ്രഹശക്തി വേണം. ഇത് രണ്ടും ഉണ്ടാക്കി കൊടുക്കുന്നത് നവീകരണാദി കർമ്മങ്ങളും പ്രതിഷ്ഠാകർമ്മങ്ങളുമാണ്. അത് വിട്ടുകഴിഞ്ഞാൽ അതിൽ സത്കർമ്മങ്ങൾ ഉണ്ടെങ്കിലേ ആ ബിംബത്തിന് ചൈതന്യവർദ്ധന ഉണ്ടാവുള്ളൂ. അവിടെ സത്കർമ്മങ്ങൾ എന്തൊക്കെയായിരിക്കണം? തപഃപ്രധാനമായിരിക്കുന്ന ആചാര്യപൂജ, തന്ത്രി വന്ന് പൂജ ചെയ്യുമ്പോൾ അതിൽ തപസ്സും ഒക്കെ കൂടും, അങ്ങനെയുള്ളത് വേണം. അന്നദാനം വേണം. സർവോപരി ജ്ഞാനയജ്ഞങ്ങൾ ക്ഷേത്രാങ്കണത്തിൽ നടത്തണം. പല ക്ഷേത്രം മാനേജ്മെൻറ്റിനുമുള്ള വിചാരം, നമ്മളിവിടെ ജ്ഞാനയജ്ഞം നടത്തിയാൽ ക്ഷേത്രത്തിൽ വരുന്നവരുടെ സംഖ്യ കുറഞ്ഞു പോകുമോ? എല്ലാവരും ഈ ശാസ്ത്രപ്രിയന്മാരായി അവിടെ തേവര വിഗ്രഹത്തിനെ കാണാം എന്ന് തോന്നാതെയാവുമോ എന്ന്? വളരെ തെറ്റിദ്ധാരണയാ, ഒരിക്കലും ആവില്ല. ഒരു ക്ഷേത്രം ജനങ്ങളിൽ സ്വാധീനം ചെലുത്തണമെങ്കിൽ തേവരം ഉണ്ടാൻ പോണില്ല. പൂജാരി പറയൂല, പറയാനറിയില്ല, പറഞ്ഞാൽ കേൾക്കൂല. അപ്പം പിന്നെ ആരാ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക? നമ്മുടെ ശാസ്ത്രങ്ങളിലുള്ള പൊരുൾ എത്രത്തോളം ഒരു ക്ഷേത്രാങ്കണത്തിൽ ഭക്തജനങ്ങളെ പറഞ്ഞ് ധരിപ്പിക്കുന്നുവോ അത്രത്തോളം ആ തേവർക്ക് ചൈതന്യവർദ്ധനയാണ്. ഇവിടെ അടുത്തൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ തേവർക്ക് വലിയ ഇഷ്ടമാണത്രേ ഓത്തുകൊട്ട് നടത്തൽ. പല വേദപണ്ഡിതന്മാരെയും കൊണ്ട് വേദം ചൊല്ലാവുന്നവരെ കൊണ്ടുവന്ന് 41 ദിവസവും 2 മാസവും 3 മാസവും ഒക്കെ തുടർച്ചയായിട്ട് വേദം ചൊല്ലിക്കുക അവരുടെ കൊട്ടിൻ്റെ ക്രമത്തിൽ. അത് കേൾക്കുന്നതിന് അവിടെ തേവർക്ക് വലിയ ഇഷ്ടമാണെന്ന്. അപ്പം അതങ്ങനെ നടത്തി വരുമ്പോൾ ആ ദേവന് ചൈതന്യം കൂടും. എന്താ ചൊല്ലുന്നതിലുള്ളത്? തപസ്. പ്രതിദിനം വന്ന് അതിന് പ്രത്യേക ആഹാരങ്ങൾ ഒതുങ്ങി, കുരുമുളക് ഉപയോഗിച്ചിട്ടുള്ളതായ മോരൊഴിച്ച കൂട്ടാനും അങ്ങനെയുള്ളതൊക്കെ മുളകൂശിയൊക്കെ വെച്ചിട്ടൊക്കെയാണ് കഴിക്കുക. തൊണ്ടയ്ക്ക് കേടുവരരുത്. 41 2 മാസവും 3 മാസവും ഒക്കെ വേദം ചൊല്ലണമെന്നുണ്ടെങ്കിൽ കേടുവരാതെ തൊണ്ട കൂട്ടാക്കണ്ടേ? അധികം ഭക്ഷണം കഴിച്ച് വയറ്റിന് കേടുവരരുത്. വളരെ മിതമായിട്ടാണ് അവിടെ ബ്രാഹ്മണർ അതൊക്കെ ചെയ്യാറുള്ളത്. നല്ല കാര്യമാണ്. അപ്പം അതൊക്കെ ചെയ്ത് ആ തേവർക്കത് കേൾക്കണം. ആ കേൾക്കുന്നതിലാണ് ആ ബിംബത്തിനുള്ള ചൈതന്യവർദ്ധന. അതുപോലെ ഈ ജ്ഞാനയജ്ഞം വളരെ വിശേഷമാണ്. വല്ലാത്തൊരു കടച്ചലാണ്. ഇത് കടഞ്ഞെടുത്തിട്ടുള്ള അഗ്നി കൊണ്ട് പിന്നെയൊക്കെ മെറ്റീരിയൽ ദ്രവ്യങ്ങളും പദാർത്ഥങ്ങളുമാണ് ഹോമദ്രവ്യങ്ങളായി ഉപയോഗിക്കുന്നത്. എന്നാൽ ഒരു പ്രവക്താവ് പറയുമ്പോഴോ, കടഞ്ഞു, ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ കടഞ്ഞു, അതിൽ നിന്ന് അഗ്നി എടുത്തു കൊണ്ടുവച്ചു, അതിൽ പിന്നെ നെയ്യും ഹവിസും ബാക്കിയുള്ള സാധനങ്ങളും ഹോമിച്ചു എന്നുള്ളതല്ല. പ്രവക്താവ് തുടർച്ചയായിട്ട് പറയുക, 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒന്നോ ഒന്നിലധികമോ ദിവസം. അപ്പം ആ കടച്ചൽ എത്ര നേരം നടക്കണമെന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ കടച്ചൽ കൊണ്ടുണ്ടാവുന്ന വിശേഷം വളരെ വിശേഷപ്പെട്ടതാ. അതാണ് പറഞ്ഞത്, വിദ്യാസന്ധി സുഖാവഹ. ആചാര്യനും ശിഷ്യനും കൂടി ചേർന്നാൽ ഉണ്ടാവുന്ന ഒരു സന്ധിയാണ് സുഖാവഹമായിരിക്കുന്ന ജ്ഞാനോദയം. ആചാര്യോരണിരാദ്യ സ്യാത് അന്തേവാസ്യുത്തരാരണി തത് സന്ധാനം പ്രവചനം വിദ്യാസന്ധി സുഖാവഹ. നമ്മുടെ വേദത്തിൽ തൈത്തരിയോപനിഷത്തിലാണ് പറയാറുള്ളത്, ആചാര്യ പൂർവരൂപം അന്തേവാസ്യുത്തര രൂപം വാക്സന്ധി പ്രവചനകം സന്ധാനം. ഇത് വേദത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു ആചാര്യൻ ശിഷ്യനെ പഠിപ്പിക്കുന്നത് വാസ്തവത്തിൽ ഒരു കടച്ചൽ പ്രക്രിയയിലൂടെയാണെന്ന്. വേദങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോൾ ചൊല്ലിക്കൊടുത്ത് 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 ഏറ്റുചൊല്ലി 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 അങ്ങനെ പഠിക്കുക. ആ പഠിക്കുന്ന സമയത്ത് 10, 20, 30, 100, 200 തവണ ഏറ്റുചൊല്ലിയാൽ അത് നമ്മുടെ ബ്രെയിനിൽ കമ്പ്യൂട്ടറിലുള്ളതുപോലെ കിടന്നു, പിന്നെ അവർക്ക് മാറില്ല. ഒരാൾ പറയുക, എൻ്റെ നാവ് മുറിച്ചാലേ എൻ്റെ ഉച്ചാരണം മാറുള്ളൂ, അത്ര ഉറപ്പിച്ചിട്ടുള്ളതാണ്. വൈശാരദീസ അതിവിശുദ്ധ ബുദ്ധി ധുനോതിമായാം ഗുണസംപ്രസൂത ഗുണാംശസന്ദഹ്യ യഥാത്മമേതത് സ്വയം ചശാമ്യത്യസമിത് യഥാഗ്നി. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ കൂട്ടരെ? എത്ര വിശേഷപ്പെട്ട കാര്യങ്ങളാണ്. എനിക്ക് പലപ്പോഴും തോന്നും, ഞാനിത് വായിക്കുമ്പോൾ, ഞാനിത് വായിച്ച് പറയുന്ന മാതിരിയോ ഗ്രഹിക്കുന്ന മാതിരിയോ കേൾക്കുന്നവരും അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന്. വൈശാരദീ സാ അതിവിശുദ്ധ ബുദ്ധി. അതിവിശുദ്ധ ബുദ്ധി എന്നൊരു പ്രയോഗം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നമ്മുടെ വെസ്റ്റേൺ പാശ്ചാത്യ ലേഖകന്മാരൊക്കെ ഉണ്ടാവും, അവരെവിടെയെങ്കിലും എപ്പോഴെങ്കിലും പറയുന്നുണ്ടോ ദ സബ്ലിമേറ്റഡ് ദ പ്യൂരിഫൈഡ് ഇൻ്റലിജൻസ് എന്ന്, ദ റേറിഫൈഡ് ഇൻ്റലിജൻസ്? അങ്ങനെ ഒരു പ്രയോഗമൊന്നും അവിടെ കിട്ടില്ല. അതൊക്കെ നമ്മുടെ രാജ്യത്തിലേ ഉള്ളൂ. നമുക്കിവിടെ ബുദ്ധിയും ബുദ്ധിസൂക്ഷ്മതയും അല്ല ആവശ്യം, വിശുദ്ധമായിരിക്കുന്ന ബുദ്ധിയാണ് ആവശ്യം. നമ്മുടെ ബുദ്ധിയിലെ കാപട്യവും കളവും ചതിയും ഒന്നും ഉണ്ടാവരുത്. നല്ല വക്കീലാരാ ശരിക്കുള്ള കേസേ എടുക്കുള്ളൂ. എടുത്തു കഴിഞ്ഞാൽ ന്യായാധിപന്മാർക്ക് ഇതിൽ ന്യായം നിഷേധിക്കപ്പെട്ടു എന്നൊരു തോന്നലുണ്ടാവും, ഉടനെ അവരതങ്ങളെ അനുവദിക്കും. ശരിക്കുള്ള കേസേ എടുക്കാൻ പാടുള്ളൂ, അതാണ് കാര്യം. ഇത് എടുക്കുമ്പോൾ തന്നെ തെറ്റായിട്ടുള്ള കേസ് വാദിക്കാൻ പുറപ്പെടുകയാണെങ്കിലോ? എന്നാൽ അവർ പറയണത്
ഏതെങ്കിലും ഒരു ക്ലയൻറ്റ് വന്ന് ചോദിച്ചാൽ അതെങ്ങനെയാ നിരസിക്കുക എന്നൊക്കെ ധർമ്മമൊക്കെ കൂട്ടി. എടോ, ഇതിൽ ഞാൻ നോക്കിയിട്ട് നിയമപ്രകാരം തനിക്ക് ഒരു വിധത്തിലുള്ള നിഷേധം ഉണ്ടായിട്ടില്ല, ന്യായനിഷേധം. അതുകൊണ്ട് ഞാൻ ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞൂടെ. അത് പറയില്ല. കോർട്ട് വരെ ചിലപ്പോൾ സ്ട്രിക്ചേഴ്സ് പാസ് ചെയ്യും, എടുത്ത കേസ് തെറ്റായി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ വിശുദ്ധ ബുദ്ധി എന്നുള്ളൊരു പ്രയോഗമാണ്. അതെവിടെയാ? അതിവിശുദ്ധ ബുദ്ധി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ബുദ്ധി വിശുദ്ധമാവണം, പോരാ, അതിവിശുദ്ധമാവണം. മാത്രമല്ല വൈശാരഥി, അത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നല്ല കൗശലം വേണം. ബുദ്ധിയുടെ തൊഴിലെന്താ, ദൗത്യം എന്താ, എല്ലാറ്റിനെയും കുറിച്ച് മനസ്സിലാക്കുക. എന്തിനെ കൊടുത്താലും ഞാൻ ഇപ്പോൾ ഒരു സ്കെയിൽ എടുത്തു, കയ്യിൽ കൊടുത്തു. ഇതിന് നല്ല മിനുസുണ്ടല്ലോ. ഇതിൻ്റെ നാല് മൂലയും ശരിക്കും റൈറ്റ് ആംഗിളിലാണ് മുറിച്ചിരിക്കുന്നത്. ആരാപ്പാ അത് മുറിച്ചത്? അതോ ഇതിലൊരു കേടുണ്ടോ? ഇവിടെ ഒരു ചെറിയ തകരാറ്. എന്താ അത് മരം? നല്ല മിനുസം കിട്ടാൻ ഇതൊന്ന് ഇങ്ങനെ എടുത്ത് നോക്കി. നോക്കിയപ്പോൾ വളവുണ്ടോ ചെരുവുണ്ടോ എന്നിങ്ങനെ ഒറ്റ കണ്ണുകൊണ്ട് നോക്കിയാൽ അറിയാം. ഇതൊക്കെ നോക്കി മനസ്സിലാക്കുക എന്നുള്ളതാണ് ബുദ്ധി. വിശാരദ് എന്ന് പറഞ്ഞൊരു പരീക്ഷയുടെ പേര് പറയും ഹിന്ദിയിൽ, എം എക്ക് തുല്യമായിട്ടുള്ളതാണ്. വെറുതെ ഭാഷ പഠിച്ചാൽ പോരാ, ആ ഭാഷയിൽ വാക്കുകൾ എന്താ, വാക്കുകൾ തമ്മിലുള്ള ചേർച്ച എന്താ, എന്താണ് അതിൽ സന്ധിപ്രയോഗങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കി ഭാഷയെ തന്നെ നല്ല പോലെ ഗ്രഹിച്ചിട്ടുള്ള ഒരാൾ എന്നർത്ഥമാണ്. എല്ലാവരും സംസാരിക്കും, സംസാരിച്ചാൽ മതിയോ? ആ സംസാരിക്കുന്ന പദങ്ങൾ, ആ പദങ്ങളുടെ ചേർച്ച, ഗാംഭീര്യം, ആഴം, വിസ്താരം, ഔന്നത്യം, ഇതൊക്കെ കണക്കിലെടുക്കണ്ടേ? അപ്പോൾ ഇവിടെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്താ, വൈശാരദീസ അതിവിശുദ്ധ ബുദ്ധി. നമ്മുടെ ബുദ്ധി വളരെ വിശാരദമാവണം. ഇതേമാതിരിയുള്ള ശാസ്ത്രങ്ങളും സംവാദങ്ങളും ഒക്കെ വായിച്ച് അത് മനസ്സിലാക്കി അതിൻ്റെ പൊരുൾ വേണ്ടി വന്നാൽ ബാക്കിയുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റിയ തരത്തിൽ ഗ്രഹണം വളരെ ഗംഭീരമാവണം. താൻ നല്ലപോലെ ഗ്രഹിച്ചു എന്നാലേ ആ ഗ്രഹണം കവിഞ്ഞ് വഴുകി പോകുന്നത് മാതിരി മറ്റുള്ളവരെ ഉപദേശിക്കാൻ പറ്റുള്ളൂ. അറിവ് നല്ലോണം നിറയുമ്പോഴാണ് ഒരുത്തൻ അധ്യാപകനാവുന്നത്. വൈശാരദീസ അതിവിശുദ്ധ ബുദ്ധി ധുനോതിമായാം ഗുണസംപ്രസൂതാം ഗുണസംപ്രസൂതാം മായാം ധുനോതി. നമ്മുടെ ഉള്ളിലൊരു മായാസ്വാധീനമുണ്ടല്ലോ. ഈ പ്രപഞ്ചം മുഴുവനും വിദ്ധി മായാമനോമയം, ഇത് മനസ്സ് രചിക്കുന്നതാണ്, മായാമയമാണ് എന്ന് പറഞ്ഞു. എവിടെ? നവയോഗി സംവാദത്തിൽ. അതേമാതിരി ഒരു മായയാണല്ലോ. അപ്പം ഈ ഗുണങ്ങൾ, സത്വം, രജസ് തമസ് എന്ന് പറയുന്ന മൂന്ന് ഗുണങ്ങളും കൂടി പ്രസവിച്ചുണ്ടാക്കുന്നതായ ഈ മായാപ്രപഞ്ചത്തിൻ്റെ സ്വാധീനത്തെ മുഴുവനും നമ്മുടെ ഉള്ളിൽ നിന്ന് ധുനോതി തുടച്ച് മാറ്റി അങ്ങോട്ട് കളയുന്നു. വൈശാരദീസ അതിവിശുദ്ധ ബുദ്ധി ധുനോതിമായാം ഗുണസംപ്രസൂതാം ഗുണാംശ സന്ദഹ്യ യഥാത്മമേതത്. ഗുണങ്ങളുടെ സ്വാധീനം മുഴുവൻ നമ്മുടെ മനസ്സിൽ നിന്ന് പോയി എന്നുണ്ടെങ്കിൽ പിന്നെ ഗുണങ്ങളുടെ ആവശ്യം അവിടെയില്ല. അപ്പം എന്ത് ചെയ്യണു? ഗുണാംശ സന്ദഹ്യ യഥാത്മമേതത്. ഈ ഗുണങ്ങൾ മൂലമാണ് ഈ പ്രപഞ്ചം മുഴുവനും ഉണ്ടായിരിക്കുന്നത്. സത്വം, രജസ് തമസ് എന്ന് പറയുന്ന മൂന്ന് ശക്തിവിശേഷങ്ങൾ പരബ്രഹ്മത്തിൻ്റെ സമതുലിതമായിരുന്നപ്പോൾ ഒരു പ്രപഞ്ചവുമില്ല, ഒരു വ്യക്തതയുമില്ല. അവിടുന്നാണ് ഡിസ്റ്റർബൻസ് വന്ന് അതിന് ഇടയിളക്കം വന്ന് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായത്. അപ്പം ആ ഉണ്ടായിട്ടുള്ള പ്രപഞ്ചത്തിൻ്റെ സ്വാധീനം മുഴുവനും ഈ അതിവിശുദ്ധമായിരിക്കുന്ന ബുദ്ധി വൈശാരഥി എന്നുള്ള ഗുണത്തോടുകൂടി അതിനെ മുഴുവനും തുടച്ചു മാറ്റും. ആ തുടച്ചു മാറ്റിക്കഴിഞ്ഞാലോ ഗുണാംശസന്ദഹ്യ, ഇതൊക്കെ വളരെ സാങ്കേതികമായിരിക്കുന്ന പ്രവചനങ്ങളാണ്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഗുണങ്ങൾ രചിച്ചിട്ടുള്ള സ്വാധീനങ്ങൾ മുഴുവൻ മനസ്സെന്ന് പോയാൽ പിന്നെ ഗുണങ്ങളുടെയും ആവശ്യമില്ല. സത്വം, രജസ്, തമസ് എന്ന് പറയുന്ന മൂന്ന് ഗുണങ്ങൾ അവിടെ മിച്ചം വരേണ്ട ആവശ്യമില്ല. അതിനെയും ദഹിപ്പിച്ചു. എന്താ ഈ സത്വരജസ്തമോ ഗുണങ്ങൾ? ഏത് ആത്മമേതത്? എന്താ അതിനർത്ഥം? ഈ സത്വരജസ്തമോ ഗുണങ്ങളിൽ അധിഷ്ഠിതമാണ് ഈ പ്രപഞ്ച സൃഷ്ടി മുഴുവനും. നമ്മുടെ ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയങ്ങൾക്ക് കാണാനുള്ള പ്രപഞ്ചങ്ങളും അവ ശബ്ദസ്പർശ രസരൂപഗന്ധങ്ങളായിത്തീരുന്നതും ഒക്കെ ഈ ഗുണങ്ങൾ വരുത്തി തീർക്കുന്നതാണ്. അത് മുഴുവനും പോയാൽ പിന്നെ ഗുണങ്ങളെയും ദഹിപ്പിച്ച് സ്വയം ചശാമ്യത്യസമിത്യഥാഗ്നി. സാധന ചെയ്ത് സാധന ചെയ്ത് പ്രപഞ്ചത്തിൻ്റെ സ്വാധീനം മുഴുവനും പോയി നമ്മുടെ ബുദ്ധി അതിശുദ്ധമായി വിശുദ്ധമായി എന്നുണ്ടെങ്കിൽ ഗുണങ്ങളെ ബാക്കിയുള്ളൂ. ആ ഗുണങ്ങളെയും ദഹിപ്പിച്ച് അത് സ്വയം, ആ വൈശാരഥി എന്ന് പറയുന്ന ആ ബുദ്ധി ഉണ്ടല്ലോ, അത് സ്വയം ചശാമ്യതി. പിന്നെ അവിടെ ജ്ഞാനത്തിൻ്റെ ഒരു സാധനയുടെ ആവശ്യം വരണില്ല. അസമിത് യഥാഗ്നിഹി, സമിത്തെല്ലാം കഴിഞ്ഞാൽ അഗ്നി ജ്വലിക്കുന്നത് അങ്ങോട്ട് നിർത്തി, ആ തീക്കനലിൽ ഒതുങ്ങി
പിന്നീട് വെണ്ണീർ മാത്രമായി തീരുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ വല്ലാതെ ഒതുങ്ങി അങ്ങോട്ട് നിൽക്കുന്നു. ഇതെങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കുക? പറഞ്ഞ് മനസ്സിലാക്കി തരാം. ശാസ്ത്രമാണല്ലോ പറയുന്നത്, അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാം. നാരദ മഹർഷി ബ്രഹ്മാവിനോട് ചെന്ന് ചോദിച്ചു. നാരദ മഹർഷി ബ്രഹ്മാവിൻ്റെ മാനസപുത്രനാണ്. മഹാപ്രഭോ, എനിക്ക് തപസ് ചെയ്യണം ഇരുന്ന് ശാന്തമായിട്ട് എന്നൊരു വിചാരമുണ്ട്. അതുകൊണ്ട് എന്തു വേണം? എവിടെ ഇരുന്ന് തപസ് ചെയ്യാനാ നന്നായിരിക്കുക? തപസ്സിന് അനുകൂലമായിട്ടുള്ളത്, എനിക്ക് ഒരാളും വേണ്ട, ഒരു പൂജയും പുഷ്പവും ഒന്നുമില്ല. ഞാനും എൻ്റെ മനസ്സും എൻ്റെ ബുദ്ധിയും, ഞാൻ കണ്ണടച്ച് തപസ് ചെയ്യാനാണ് പോകുന്നത്. അതിന് പറ്റിയിട്ടുള്ള ശാന്തമായിരിക്കുന്ന അന്തരീക്ഷം എവിടുന്ന് കിട്ടും എന്ന് ചോദിച്ചു അത്രേ. ബ്രഹ്മാവ് പറയേ, എന്ത്? ഏതൻ മനോമയം ചക്രം മയാ സൃഷ്ടം വിസൃജ്യതേ എത്രാസ്യ ശീര്യതേനേമി സദേശ തപസശുഭ. ഏതൻ മനോമയം ചക്രം മയാ സൃഷ്ടം വിസൃജ്യതേ. എന്താ അതിനർത്ഥം? ഏതത് ഈ മനോമയം ചക്രം? ഞാ ഇതാ ഒരു ചക്രം ഉണ്ടാക്കി തരും, എൻ്റെ മനസ്സുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ചക്ര. ആ ചക്രത്തിന് ഞാനിതാ ഉരുട്ടുണുവിന്, ആ ഉരുട്ടി അങ്ങോട്ട് വിട്ടു. ഏതൻ മനോമയം ചക്രം മയാ സൃഷ്ടം വിസൃജ്യതേ. ഈ ചക്രം എന്താ ചെയ്യുക? അതിങ്ങനെ ഉരുളും. എവിടെയാ ഉരുളുക? അതിൻ്റെ ചുറ്റളവാണ് ഇങ്ങനെ ഉരുളുന്നത്. അപ്പോൾ സാധാരണ ചക്രത്തിന് അഴികളുണ്ടാവും. ആ അഴികളെ ആ കേന്ദ്രീകൃതമായിരിക്കുന്ന ഹബ്ബിൽ അങ്ങനെ തുളച്ച് പിടിപ്പിച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞാൽ മുകളിൽ ഒരു പട്ടയുണ്ടാവും, ആ പട്ടയിൽ തുളച്ച് പിടിപ്പിച്ചിട്ടുണ്ടാവും. ആ പട്ടയാണ് നിലത്ത് കിടന്നിങ്ങനെ ഉരുളുന്നത്. അതിങ്ങനെ ഉരുട്ടി അങ്ങോട്ട് വിട്ട് ഉരുണ്ട് ആ പട്ടയ്ക്ക് തേമാനം സംഭവിച്ച് അവസാനം ഉരുളാൻ പറ്റാതെയായി ഉരുള നിർത്തുമല്ലോ, അവിടെയാണ് തപസ്സിന് പറ്റിയ സ്ഥലം എന്ന്. എന്താ അതിന് അർത്ഥം എന്നറിയോ നിങ്ങൾക്ക്? അതാണ് ആ സ്ഥലത്തിന് പേര് വന്നത്രേ, നൈമിഷാരണ്യം. നൈമിഷാരണ്യം എന്നുള്ളത് എങ്ങനെയാ? ഈ ചക്രത്തിൻ്റെ നേമി എവിടെയാണോ തേഞ്ഞ് ഇനി ഉരുളാൻ പറ്റാതെയായി വിഴുന്നത്, അവിടെയാണ് നൈമിഷാരണ്യം. അപ്പം മനസ്സ് നിൽക്കാൻ പറ്റിയ സ്ഥലം അത്. നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സിലുള്ള പ്രക്രിയകളും ചിന്തകളും ആലോചനയും ആവലാതിയും ഒക്കെ വിട്ട് മനസ്സ് ശാന്തമായി നിശ്ചലമാകുന്ന ഒരു സമയം, അതാണ് അതിന് പറ്റിയ സമയം.